മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൂന്നാമത്തെ വിഭാഗമാരാ മൂന്നാമത്തെ വിഭാഗമാണ് മന്നാന. ആരാ റബ്ബേ ഈ മന്നാന? മന്നാനക്കാരുടെ സ്വഭാവം എന്താ? പൊന്നാനിക്കാരല്ലോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. മന്നാനിക്കാർ അറിവിലാവ് കാണുന്ന പൊന്നാനിക്കാരുണ്ടാവും. ഇനി നാളെ അവരിങ്ങോട്ട് വരാൻ നിൽക്കണ്ട. പൊന്നാനിയല്ല, മന്നാന. അപ്പൊ ഒന്നാമത്തത് ഹന്നാന, രണ്ടാമത്തത് അന്നാന, മൂന്നാമത്തത് മന്നാന. ഈ മൂന്ന് വിഭാഗം ആളുകള് അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൂന്നാമത്തെ വിഭാഗം സ്വഭാവം മന്നാനയാണ്. ആ സ്വഭാവവും നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന്. അല്ലാഹുവേ, ആരാണ് സ്വഭാവത്തിന്റെ ഉടമ? ബഹുമാനപ്പെട്ട മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതിലേക്കാണ് ഇൻഷാല്ലാ കടക്കുന്നത്. മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയാൻ പോവാണ്. എല്ലാവരും രണ്ട് സ്വലാത്തിൽ ചൊല്ലി, പതിനായിരക്കണക്കിന് ആളുകൾ സ്വലാത്ത് ചൊല്ലിയാണ്. ഒരു രണ്ട് സ്വലാത്തിൽ ചൊല്ലിട്ട് നമ്മൾ തുടങ്ങാം. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസ് ഞങ്ങളിൽ നിന്നെ കബൂലാക്കണേ. റഹ്മാനേ നീ സ്വീകരിക്കണേ. അല്ലാഹ് നീ കബൂലാക്കണേ. റബ്ബേ അറിവിന്ദിനാവല്ല പരിശുദ്ധമായ മജ്ലിസാണ്. ലക്ഷക്കണക്കിനുള്ള മൊത്തം മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്ന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ മജ്ലിസാ മഹാനായ ശൈഖുനാ സിയം വലിയുള്ളാഹി ഖദസല്ലാഹു സറഹുൽ അസീ ആ മഹാനുഭാവൻ തവസ്സിലാക്കി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ. അല്ലാഹു സ്വീകരിക്കട്ടെ. മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയാണേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൂന്നാമത്തെ വിഭാഗം സ്ത്രീകൾ മന്നാനയാണ്. ആരാ മന്നാന? ആരാ മന്നാന? മഹാനായ ഇമാമുന വസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മന്നാനായ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ സ്വഭാവമുള്ള പെണ്ണിന്റെ സ്വഭാവം എന്തെന്നറിയോ? അല്ലതീ തമന്ന അല സൗജി ബിമാ തഫഅലഹു. മൂന്നാമത്തെ വിഭാഗം പെണ്ണിന്റെ സ്വഭാവമാരാണ്. ആറ് വിഭാഗം സ്വഭാവങ്ങളെ കുറിച്ചിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത് ആറും നീ ഒഴിവാക്കണം മോളെ. അത് ആറും നിന്റെ ജീവിതത്തിൽ നിന്ന് നീ ഉപേക്ഷിക്കണം മോളെ എന്ന് പറഞ്ഞിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൂന്നാമത്തെ വിഭാഗം മന്നാന എന്ന സ്വഭാവമുള്ളവളാണ്. അവര് സ്വർഗത്തിൽ കടക്കൂല. ലായദുഖുലുൽ ജന്ന, ലായദുഖുലുൽ ജന്ന, ലായദുഖുലുൽ ജന്ന. അന്നാനയെ പോലെ, അന്നാനയെ പോലെ മന്നാനയുടെ വിഭാഗത്തിൽ വട്ടവണ്ണനും അല്ലാഹു സ്വർഗം കൊടുക്കൂല.
ആ വിഭാഗത്തിന്റെ മോശമായ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു തരുമോ? ബഹുമാനപ്പെട്ട ഇമാമന ഹസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, നീ ഭർത്താവ് ഭർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു ഖദ്മത്തിന് ചെയ്തു കഴിഞ്ഞാ അത് പിറകേടി നിന്റെ ജീവിതത്തിൽ എടുത്തു പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ പെണ്ണേ? നിന്റെ ഭർത്താവിനെ ഖദ്മത്തെടുത്തു കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിനെ ചെയ്ത സേവനങ്ങളെ എടുത്തു പറയുന്ന സ്വഭാവമുള്ള പെണ്ണാണെങ്കിലേ ആ പെണ്ണും ഒരു ഭാര്യയാവാൻ അർഹതയില്ലാത്ത പെണ്ണാ. അറിവിൻ നിലാവ് കേൾക്കാനുള്ള സഹോദരിമാര് വളരെയധികം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അറിവിന്നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. നിങ്ങളെ നിങ്ങളെ ഭർത്താവിനടുത്ത ഖദ്മത്തിന് നിങ്ങളെ ഭർത്താവിന് ചെയ്യുന്ന സേവനങ്ങളെ നിങ്ങളൊരിക്കലും എടുത്തു പറയാൻ പാടില്ല. ഒരിക്കലും നിങ്ങളത് എടുത്തു പറയാൻ പാടില്ല. നിങ്ങൾക്കന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾക്ക് വേണ്ടി എത്രയാണ് ഞാൻ കഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് വേണ്ടി എത്രയാണ് ഞാൻ പ്രയാസങ്ങൾ സഹിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തില് അവൾ ചെയ്തു പോയ പ്രവർത്തനങ്ങളെ എടുത്തു പറയുന്ന സ്വഭാവമുണ്ടോ? അവര് സ്വർഗത്തിൽ കടക്കൂല. ഞാൻ രാവിലെ അത് ചെയ്തില്ലേ, നിങ്ങളെ ഡ്രസ്സാറ അലക്കി തരുന്നത്, നിങ്ങളെ ഡ്രസ്സാറ ഇസ്തിരി ഇട്ടിരുന്നത്, നിങ്ങളെ ചെരുപ്പാരാ കഴുകിക്കണേ, നിങ്ങളെ വാഹനാരാ കഴുകിക്കണത്, നിങ്ങൾക്കാരാ ഭക്ഷണം ഭക്ഷിച്ചിരുന്നത്, നിങ്ങളെ മക്കളാരാ പോറ്റി വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ തസ്ബീഹ് എടുത്ത് ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങും. ഭർത്താവിന് നിർത്തണം. നമ്മളത് അങ്ങനെ ചെയ്യാൻ പാടില്ല. എടുത്ത ഖിദ്മത്ത് ഇങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല. നിങ്ങക്കേ ഞാനല്ല അതൊക്കെ ചെയ്തത്, എന്നിട്ട് ഇന്നോട് നിങ്ങൾക്ക് സ്നേഹമില്ല. ചില ആളുകൾ അങ്ങനെ അത് ഉണ്ടെങ്കിൽ നിർത്തണം. ചെയ്തു പോയ ഭർത്താവിനടുത്ത ഖിദ്മത്തുകൾ ഇങ്ങനെ എടുത്തു പറയുന്ന പെണ്ണേ എന്ന സ്വഭാവത്തിൽ പെട്ട പെണ്ണാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഭർത്താക്കന്മാരും വേണമെങ്കിൽ ആമയും പറഞ്ഞോളി, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കോലി, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അത് തിരിച്ചു അങ്ങനെ തന്നെ ഭർത്താവ് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ നിൽക്കരുത്, എനിക്ക് ഞാൻ അത് വാങ്ങി തന്നില്ലേ, എനിക്ക് ഇത് വാങ്ങി തന്നില്ലേ, ചെയ്തു പോയ കാര്യങ്ങൾ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് ആരാ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു പോയ പ്രവർത്തനങ്ങളെ, ചെയ്തു പോയ നന്മകളെ എടുത്തു പറയുന്ന പെണ്ണുണ്ടെങ്കിലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം, മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അവര് ഒരിക്കലും തന്നെ ഒരു ഭാര്യയാവാൻ യോഗ്യതയില്ലാത്തവരാണ്. ഭാര്യയാണ് പക്ഷെ യഥാർത്ഥ ഒരു ഭാര്യയുടെ റോൾ മോഡലിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നാണ്. അവരെത്തിയിട്ടില്ല. ഏത് നേരം തലയിൽ പറഞ്ഞിട്ട് ഇങ്ങനെ, നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടല്ലേ, എങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സ്വഭാവം പാടില്ല, അത് നിർത്തണമെന്നാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ഒരു സ്വഭാവം നിങ്ങളെ ജീവിതത്തിൽ പറയാൻ പാടില്ല. ഭർത്താക്കന്മാര് നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്, ചെയ്തു പോയ നന്മകൾ ഇങ്ങനെ എടുത്തു പറയരുത്, ചെയ്തു പോയ നന്മകൾ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ അത് നിർത്തണം പ്രിയപ്പെട്ടവരെ. അത് മന്നാനയുടെ സ്വഭാവമാണ്,
അത് മഞ്ഞാനയുടെ സ്വഭാവമാണ്. മഞ്ഞാനയുടെ സ്വഭാവമുള്ള പെണ്ണേ, പെണ്ണേ നിനക്കൊരു ഭാര്യയാവാനുള്ള അവകാശമില്ല മോളെ, നിനക്കൊരു സ്വാലിഹായ ഉമ്മയാവാൻ നിനക്കാ വീട്ടിലെ പ്രകാശമുള്ള വിളക്കായി മാറാൻ അവകാശമില്ല എന്ന് മുത്തു റസൂലി നബി മുഹമ്മദ് മുസ്തഫ നിന്നെ കല്യാണം കഴിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? ആ ഭർത്താവിന് വേണ്ടി ഖദ്മത്തെടുക്കാനല്ലേ? ആ ഭർത്താവിന് വേണ്ടി സേവനം ചെയ്യാനല്ലേ? ആ ഭർത്താവിന് വേണ്ടി ഖദ്മത്തെടുക്കാനല്ലേ മോളെ? പിന്നെ എവിടെയാണ് മോളെ, പിന്നെ എവിടെയാണ് പൊന്നു മോളെ? നിന്റെ ഭർത്താവിനടുത്ത ഖദ്മത്തിൽ നീ വിളിച്ചു പറയേണ്ട ആവശ്യം എന്തിനാ? നിന്റെ ഇക്കയുടെ വസ്ത്രം മലക്കി കൊടുക്കേണ്ടത് നിന്റെ ജോലിയല്ലേ? നിന്റെ ഇക്കാകെ ഭക്ഷണ പാചകം ചെയ്തു കൊടുക്കൽ നിന്റെ ജോലിയല്ലേ? നിന്റെ ഇക്കയുടെ മക്കളെ പോറ്റി വളർത്തൽ കടമയല്ല പെണ്ണേ? നിന്റെ ഇക്കാക്കിനെ ഹദമത്തൊടുക്കലിന്റെ ബാധ്യതയാണ് മോളെ. അതിനെ മറക്കാൻ പാടില്ല, അതിന്റെ ഹൃദയത്തിൽ നിന്ന് മറന്നു പോവാൻ പാടില്ല. പിന്നെ എന്തിനാണ് ഇക്കാ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇക്കയോട് ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് അതിനിന്റെ ബാധ്യതയാണ് മോളെ, അതിനിന്റെ കടമയാണ് മോളെ. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ മനോഹരമായ മസ്ജിദിൻ നബിയിൽ നല്ല നമസ്കാരങ്ങൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ആയിഷ കുറച്ച് ഭക്ഷണം വേണം ആയിഷ, നല്ല വിശന്നുകൊണ്ട് വരികയാണ് ആയിഷ, ഞാൻ വിശന്നുകൊണ്ട് വരികയാണ് ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിൽ കൊടുക്കാൻ ഒന്നുമില്ലായിരുന്നു. ഇവിടെ ഒന്നുമില്ലല്ലോ തങ്ങളെ, ഇവിടെ ഒന്നുമില്ലല്ലോ തങ്ങളെ, ഇവിടെ കഴിക്കാൻ ഒരു റൊട്ടി ഉണ്ടാക്കാൻ പോലുമുള്ള മാവില്ല തങ്ങളെ, ഒന്ന് ദാഹമകറ്റാൻ വെള്ളം പോലും ഇവിടെ ഇല്ല തങ്ങളെ. തങ്ങളോട് പ്രതികരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആയിഷ ബീബി റളിയല്ലാഹുവിനോട് പറയുന്ന ആയിഷ, നമുക്ക് കഴിക്കാനൊന്നുമില്ലെങ്കിലും എന്താണ് പൊന്നു മോളെ, നീ ഇവിടെ ഇല്ലാത്ത വിഷയം ഒന്ന് നിനക്ക് പറഞ്ഞൂടെ ആയിഷ? നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോ അവരെ നമുക്ക് സൽക്കരിക്കണ്ടേ ആയിഷ? നമ്മള് പോവട്ടെ, നമുക്ക് കഴിക്കാനില്ലെങ്കിൽ പ്രശ്നമില്ല ആയിഷ, നേരെ മറിച്ച് നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥിയായി കടന്നു വരുന്ന പാവപ്പെട്ടവരെ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആയിഷ. നീ എന്തേ അത് പറയാതിരുന്നത് ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹുവല്ല പറയുകയാണ്, നബിയേ ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്, ഉള്ളതാണെങ്കിൽ ഞാൻ അങ്ങനെ പറയാറില്ലല്ലോ നബിയേ, ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹുവല്ല പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചമൽ പറയുകയാണ്, അങ്ങനെ പറയാ പാടില്ല ആയിഷ. നീ എനിക്ക് ചെയ്ത സേവനങ്ങൾ ശരിയാണ്, നീ എനിക്ക് ചെയ്ത സേവനങ്ങളെല്ലാം ശരിയാണ്, നീ എനിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെല്ലാം ഞാൻ സമ്മതിക്കുന്നുണ്ട് ആയിഷ, പക്ഷേ അത് എടുത്ത് പറയല്ലൊരു പെണ്ണിന്റെ ഒരു നല്ലൊരു അടയാളമല്ല, അത് എടുത്ത് പറയൽ പെണ്ണിന്റെ ഒരു നല്ല അടയാളമല്ല, അത്
അതുകൊണ്ട് അറിവിന്നിലാവ് കേൾക്കുക. പതിനായിരക്കണക്കിന്റെ ഉമ്മമാരോട് നിങ്ങളെ നിങ്ങളെ വീടിന്റെ വെളിച്ചമാണ് ഉമ്മ, നിങ്ങളെ വീടിന്റെ പ്രകാശമാണ് ഉമ്മ, നിങ്ങളെ വീടിന്റെ വെളിച്ചമായി മാറേണ്ടവളാണ് നിങ്ങളെ. ഒരിരുട്ട് നിറഞ്ഞ കുടുംബത്തിലേക്ക് പ്രകാശം ചൊരിയാൻ വന്നവളെ, ഒരിരുട്ട് നിറഞ്ഞ കുടുംബത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്നവരെ, ഒരു കുടുംബത്തിന് എന്റെ ഒരു അത്താണിയായി, ഒരു കുടുംബത്തിന്റെ ഒരു പ്രകാശമായി കടന്നു വന്ന മരുമക്കളെ, ഒരു കുടുംബത്തിന്റെ തണലായി മാറിയ പ്രായമുള്ള ഉമ്മമാരെ, നിങ്ങളും നിങ്ങളെ വീടിന്റെ വിളക്കാണെന്ന് നിങ്ങൾ മറന്നു പോവല്ലേ. ഒരിക്കലും തന്നെ ചെയ്തു പോയ നന്മകൾ പറഞ്ഞ് ഇക്കാ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തു പോയ നന്മകളെ കുറിച്ചിട്ട് ഭർത്താവിനോട് ഇടക്കിടക്ക് പറഞ്ഞ് പരാതി പറയുന്ന പെണ്ണ് ആരാ? അവൾ മഞ്ഞാനയാ. യദുഖുലുൽ ജന്നത പോലെ അന്നാറിയ പോലെ മന്നാനയുടെ വിഭാഗത്തിലും പെട്ടവനെ, നിനക്കല്ലാഹു സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തരുവനായെന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് അറിവില്ലാതെ ഉസ്താദ് പറയുമ്പോ ഇത് പെണ്ണിന് മാത്രം ബാധ്യതയുള്ള കാര്യമല്ല, അറിവും നിലാവ് കാണുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മജ്ലിസ് കാണുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മജ്ലിസ് കാണുന്ന പ്രിയപ്പെട്ട വാപ്പമാരെ, ഇത് ഓരോ പുരുഷന്മാർക്കും ബാധ്യതയുള്ള കാര്യമാണ്. ഒരു പെണ്ണിന് മാത്രമല്ലല്ലോ, ഒരു പെണ്ണിന് മാത്രമല്ലല്ലോ, ഓരോ പുരുഷന്മാർക്കും ഇത് ബാധ്യതയുള്ള കാര്യമാണ്. ചെയ്തു പോയ നന്മകൾ എങ്ങനെ ചെറുപ്പക്കാരാ നമ്മൾ എങ്ങനെ എടുത്തു പറയാൻ പാടില്ല? ചെയ്തു പോയ നന്മകളെ, ചെയ്തു പോയ നന്മകൾ മാത്രം നമ്മൾ എങ്ങനെ എടുത്തു പറയാൻ പാടില്ല? പെണ്ണെ നിങ്ങൾക്ക് ഞാൻ അത് വാങ്ങി തന്നില്ലേ, നീ ചോദിക്കുന്നതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, നീ ചോദിക്കുന്നതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, എന്റെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, എന്റെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിയ പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന സ്വഭാവം ഇന്നത്തോടെ അവസാനിപ്പിക്കണം ചെറുപ്പക്കാരാ, ഇന്നത്തോടെ അവസാനിപ്പിക്കണം വാപ്പമാരെ. കാരണം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ സമീപത്തിലേക്ക് ഒരു പെണ്ണ് വന്ന് കയറുമ്പോ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മണവാട്ടി വന്ന് കയറുമ്പോ, ആ മണവാട്ടിയെ നല്ലതുപോലെ പരിചരിക്കൽ നമ്മുടെ ബാധ്യതയല്ലേ മോനെ, നമ്മുടെ ബാധ്യതയല്ലേ മോനെ. അവൾക്ക് ഡ്രസ് വാങ്ങിക്കൊടുക്കൽ എന്റെയും നിന്റെയും ബാധ്യതയല്ലേ, അവൾക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ കടമയാണ്, അവൾക്കൊരു രോഗം വരുമ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവൽ നമ്മുടെ കടമയാണ്, അവൾക്കൊരു രോഗം വരുമ്പോ നീ ഇന്നലെ ഉസ്താദ് പറഞ്ഞതുപോലെ ഹന്നാനയാണെന്ന് പറഞ്ഞിട്ടവരെ തള്ളിവിടാതെ, ഉസ്താദ് ഇന്നലെ പറഞ്ഞതുപോലെ നീ ഹന്നാനയുടെ സ്വഭാവമാണെന്ന് പറഞ്ഞ് ഊരി രക്ഷപ്പെടാതെ, ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് രോഗം വരുമ്പോ അവരെ പരിചരിക്കാനും അവർക്ക് ശുശ്രൂഷ നൽകാനും അവർക്ക് സമാധാനത്തിന്റെ വാക്കുകൾ പറയാറ്, പൊന്നുമോനെ നമ്മളല്ലാതെ ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അതുകൊണ്ട് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്, വീടില്ലാതെ കഴിയുന്നവർക്ക് വീട് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്, അവർക്ക് വസ്ത്രം കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്, അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഈ ചെയ്ത കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നവരായി മാറരുത് നമ്മളെ. നേരെ ഭർത്താക്കന്മാരെ തിരിച്ചങ്ങനെ തന്നെയാണ് ചെയ്തു പോയ കാര്യങ്ങൾ. ചില ആളുകളുണ്ട് ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് പറയും, ഇത് വല്ലാതെ പറയാൻ വേണ്ട, എനിക്ക് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, അന്ന് ഞാൻ അത് വാങ്ങി തന്നില്ലേ, അന്ന് ഇത് വാങ്ങി തന്നില്ല. ചില ആളുകൾ ഇങ്ങനെ മാത്രമല്ല വിഷയം, രണ്ടുപേരും കാരണം ചെയ്യൽ ഇത് നമ്മുടെ ബാധ്യതയാണ് അല്ലേ, ബാധ്യത. ഒരു പെണ്ണിനെ വേണമെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അതോടുകൂടി എല്ലാം തീർന്നോ, തീർന്നോ? ആ നല്ല സുഖം, നല്ല സുഖം, അതോടുകൂടെ എല്ലാം തീർന്നോ? തീർന്നിട്ടില്ലല്ലോ, ഇല്ലല്ലോ. ആ പെണ്ണിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ്. അതിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ എടുത്തു പറയും, അതിങ്ങനെ എടുത്തു പറയും, എടുത്തു പറയും. അല്ലാ, അത് പാടില്ല, അത് മന്നാനയുടെ സ്വഭാവമാണ്. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.
ഇനി നാലാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയട്ടെ. നാലാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് നാലാമത്തെ വിഭാഗമാരാ വൽ ഹദ്ദാഖ. നാലാമത്തെ വിഭാഗം സ്ത്രീകളുടെ പേര് ഹദ്ദാഖ എന്നാണ്. ഹദ്ദാഖയുടെ സ്വഭാവം നിങ്ങൾക്കുണ്ടാവരുത് എന്നാണ്. ഒരു യഥാർത്ഥ സ്വാലിഹായ ഭാര്യക്ക്, ഒരു യഥാർത്ഥ സ്വലാഹിയത്തുള്ള പെണ്ണിനെ ഹദ്ദാഖയുടെ സ്വഭാവം ഉണ്ടാവരുതെന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. ആരാണ് തങ്ങളെ ഹദ്ദാഖയുടെ സ്വഭാവമുള്ളവരാരാണ്? ബഹുമാനപ്പെട്ടവരെ പറയട്ടെ, ഹദ്ദാഖ എന്ന് പറയുന്നവരാരെന്നറിയോ? അയൽപക്കത്തുള്ള വീട്ടില് കാണുന്ന വസ്തുക്കളിലേക്ക് സന്തോഷത്തോടെ നോക്കിയിട്ട് ഇക്കാ നമുക്കത് വാങ്ങിയാലോ, ഇക്കാ നമുക്കങ്ങനെ ചെയ്താലോ, ഇക്കാ നമുക്കങ്ങനെയൊന്ന് ഭവനത്തിനെ മാറ്റുകൂട്ടിയാലോ, നമ്മുടെ അയൽവാസി പോലെയുള്ള വാഹനമൊന്ന് നമുക്ക് വാങ്ങിയാലോ, എന്റെ ജ്യേഷ്ഠത്തിയുടെ പുതിയ അങ്ങനെയുള്ള വാഹനം വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു വാഹനം വാങ്ങാമല്ലോ. ഭർത്താവിനോടിങ്ങനെ ഇടക്കിടക്ക് പറയുന്നവൾ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് നല്ല ആകർഷണമായ ശൈലിയിൽ ഭർത്താവിനെ ഷോപ്പിങ്ങിലൂടെ വീഴ്ത്തുന്നവള്. അല്ലാ, ഹദ്ദാഖ ആ വിഭാഗം നമ്മളാവാൻ പാടില്ല. റബ്ബേ, ഇത് ആകെ സ്വീപ്പായല്ലോ, ആകെ കുടുങ്ങിയല്ലോ. ഹദ്ദാഖ, ഹദ്ദാഖ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ കേൾക്കുന്നവരിങ്ങനെ കേൾക്കാറ്, അപ്പൊ എനിക്ക് ആ സ്വഭാവം ഉണ്ടോ? എനിക്ക് ആ സ്വഭാവം ഒന്നുമില്ല. നിങ്ങൾ ഹദ്ദാഖയാവില്ല ആ സ്വഭാവം. അയൽപക്കത്തേക്ക് അയൽപക്കത്തേക്ക് നിങ്ങൾ നോക്കും, എന്നിട്ട് മാഷാ അല്ലാഹ് അവരെ ഗേറ്റണ്ടില്ലേ, ഇക്ക നമുക്ക് അങ്ങനത്തെ ഗേറ്റ് വെക്കല്ലേ, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ വാഹനം കണ്ടില്ലേ, മാത്രമല്ല മാഷാ അല്ലാഹ് നല്ല റമീസ് വാഹനം, നമുക്ക് അങ്ങനെ ഒരു വാഹനം വാങ്ങല്ലേ, വാങ്ങല്ലേ. അല്ലെങ്കിൽ അവരെ വീടിന് എന്തെങ്കിലും ലൈറ്റ് വെച്ചാല്, അവരെ വീടിന് എന്തെങ്കിലും ഒരു ഉയരം കൂട്ടി കഴിഞ്ഞാല് മാഷാ അല്ലാഹ് നമുക്കും അങ്ങനെയാക്കല്ലേ, എന്താ നമുക്ക് അങ്ങനെയാക്കല്ലേ, എന്റെ ഇക്കല്ലേ, പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷോപ്പിംഗ്. ഷോപ്പിംഗിൽ ഏറ്റവും ഏറ്റവും ഉഷാർ സ്ത്രീകൾ തന്നെയാണ്. അതിൽ അവർക്ക് അവരുടെ കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനം വേറെ ആർക്കുള്ളൂ? അത് ഇൻഷാല്ലാത്തോളി, അത് ഞങ്ങൾക്കില്ല, അത് നിങ്ങൾക്ക് തന്നെ വിട്ടരിയാണ്. ഭർത്താക്കന്മാരെ ഷോപ്പിംഗിലൂടെ ഇങ്ങനെ അയൽപക്കത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് മാഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ ചെയ്യല്ലേ, നമുക്ക് ഇങ്ങനെ ചെയ്യല്ലേ, അയൽപക്കത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിരന്തരം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണുണ്ടോ? അവരെ ഹദ്ദാഖയാണ്. ചിലപ്പോ പേര് മാറുമ്പോ നിങ്ങളെ കുറിച്ചിട്ട് ഉസ്താദ് പറയണേ, അങ്ങനെയൊന്നുമില്ല. ഹദ്ദാഖ എന്ന് പറഞ്ഞാൽ അയൽപക്കത്തെ വീടുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വെളിയിലൂടെ അങ്ങനെ നോക്കുക, എന്നിട്ട് അവരിങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾ നോക്കിയിട്ട് അത് നമുക്ക് വേണം, അത് നമുക്ക് വേണം എന്നിങ്ങനെ പറയുന്ന സ്വഭാവം ഉണ്ടാവരുത്. ആ സ്വഭാവം ഉണ്ടായി കഴിഞ്ഞാൽ അവര് സ്ത്രീകളിൽ നിന്ന് ഷെറുള്ള സ്വഭാവമാണെന്ന് സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. റബ്ബേ ഞങ്ങളെ ഞങ്ങളെ സഹോദരിമാരനെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഞങ്ങളെ സഹോദരിമാരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഉസ്താദ് പറയുന്നത് കൊണ്ട് നിങ്ങൾ ആരും വിഷമം കരുതണ്ട, ഉസ്താദ് പറയുന്നത് കൊണ്ട് നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. അതുകൊണ്ടാണ് മഹാനായ സയ്യിദന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് ഒരു പരാതി വന്നു. എന്താ പരാതി എന്നറിയോ? ഒരു പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയും ഒരു പരാതിയുമായിട്ട് കിടന്നു വരികയാണ്. അലി റളിയല്ലാഹു അൻഹു സമീപത്ത് വന്നിട്ടൊരു ഭർത്താവ് പറയുകയാണ്, തങ്ങളെ എന്റെ ഭാര്യക്കൊരു സ്വഭാവമുണ്ട്, തങ്ങളെ എന്താ എന്റെ ഭാര്യയുടെ സ്വഭാവം? അവൾ എന്റെ അയൽപക്കാരി എന്ത് ചെയ്തോ അതുപോലെ ചെയ്യണമെന്ന് എന്നെ നിർബന്ധിക്കുമെന്നവളാണ്. എന്റെ അയൽവാസികൾ എന്ത് ചെയ്താലും അതേ കോപ്പി ചെയ്യാൻ വേണ്ടി എന്നോട് നിർബന്ധിക്കുമെന്നവളാണ്. അയൽവാസി എന്ത് ചെയ്താലും അത് നമുക്കും ചെയ്യണമെന്ന് വാശി പറയുന്നവളാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അന്ന് ഞങ്ങൾക്ക് ഭക്ഷണമില്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൾ എന്നോട് മിണ്ടുന്നില്ല, തങ്ങളെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൾ എന്നോട് പിണക്കമാണ്, തങ്ങളെ
അയ്യബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞു, മോളെ അത് അപകടമാണ്, മോളെ മോളെ അത് അപകടമാണ്, മോളെ അത് അപകടമാണ്, മോളെ അത് അപകടമാണ്, മോളെ സിർറുൻ നിസാഇസ്തേ അത് സ്ത്രീകളിൽ നിന്ന് ഏറ്റവും അപകടം പിടിച്ച സ്വഭാവത്തിന്റെ ഉടമകള് ഉടമകളുടെ സ്വഭാവമാണ്. അതിനി പറയാൻ പാടില്ല. നിന്റെ ഭർത്താവിന്റെ സാമ്പത്തിക നീ മനസ്സിലാക്കണം മോളെ, നിന്റെ ഭർത്താവിന്റെ സാമ്പത്തിക നീ മനസ്സിലാക്കണം മോളെ. പട്ടിണി കിടക്കുന്നതില്ലെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന നിന്റെ ഭർത്താവിനെ. കൊറോണ വന്നതിന് ശേഷം പലർക്കും ജോലിയില്ലല്ലോ, ഉള്ള ജോലിയിൽ നിന്നെല്ലാം പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്, ഉള്ള ജോലിയിൽ നിന്നെല്ലാം ജോലിക്കാരെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഥാപനങ്ങളെല്ലാം ജോലിക്കാരെ സ്റ്റാഫുകളെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ, ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാ. വല്ലാത്തൊരവസ്ഥയാണ് റഹ്മാനേ, ജോലിയില്ലാതെ പലരും വിഷമത്തിലാണ്. ഉസ്താദേ മാസങ്ങളായി ശമ്പളം കിട്ടിയിട്ട് കൊറോണ വന്നതിന് ശേഷം പിന്നെ ഞങ്ങളെ ജോലിയിൽ റാഹത്ത് വന്നിട്ടില്ല, പിന്നെ ജോലിയില്ലാതെ റൂമിലിരിക്കുകയാണ്, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ പട്ടിണി കിടക്കുകയാണ് ഉസ്താ. അല്ലാഹുവേ എത്രയോ പാവപ്പെട്ട ആളുകൾ സങ്കടങ്ങൾ പറയാറുണ്ട്, ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ പരിഹരിക്കണേ അല്ലാ. ഒരു നല്ലൊരു അന്തരീക്ഷം തന്നിട്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് മടവൂര് ശൈഖുനാഥ ബർക്കത്ത് കൊണ്ട് നീ സലാമത്ത് തരണേ അല്ലാ. കൊറോണ വന്നതിന് ശേഷം ജോലിയല്ല കുറഞ്ഞു പോയി, ശമ്പളമല്ല കുറഞ്ഞു പോയി. അല്ലാ എന്റെ സഹോദരിമാരെ, ഭവനത്തിന്റെ അകത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടുമ്പോ ശ്രദ്ധ വേണേ. ഭർത്താക്കന്മാരുടെ അവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണേ. നിങ്ങൾ കരുതിയോ നിങ്ങൾ പറയുന്നതല്ല നിങ്ങളെ ഇക്ക നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ പറയുന്നതല്ല നിങ്ങളെ പിന്നപ്പെട്ട ഇക്ക നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനോടുള്ള ബാധ്യതയാണ് മോളെ, അതിനോടുള്ള ബാധ്യതയാണെന്ന് ആ പാവത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് അത് കരുതി. ഇക്കാനെ നിർബന്ധിക്കാൻ പാടില്ല. ഇക്കാ നമ്മുടെ അയൽപക്കത്ത് അങ്ങനെയാണല്ലോ, നമുക്കും ഒരു മനോഹരമായ വീട് വെച്ചാലോ, നമുക്കും മനോഹരമായൊരു ഗേറ്റ് വെച്ചാലോ, നമ്മുടെ അയൽവാസി വാങ്ങിയതുപോലെ നമുക്ക് മനസുന്ദരമായ വീട് വാങ്ങിയാലോ. പിന്നെ അയൽവാസി എന്ത് ചെയ്തു എന്നല്ല, അത് കരുതിയിട്ട് പാവപ്പെട്ട ഭർത്താവിനെ വിഷമിപ്പിച്ച് വിഷമിപ്പിച്ച് കൊണ്ട് നിർബന്ധത്തോടുകൂടി ഒരു സാധനം നീ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഹത്താക്കയുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അങ്ങനെ പറയാൻ പാടില്ല മോളെ, അങ്ങനെ പറയാൻ പാടില്ല മോളെ. നിന്റെ അയൽവാസി എന്തോ ചെയ്തോ എന്നല്ല, നിന്റെ ഭർത്താവിനെ കാണി നീ നോക്കേണ്ടത് മോളെ. നിന്റെ ഭർത്താവിന്റെ കഴിവിനനുസരിച്ചിട്ടാണ് ആ ഭർത്താവിനോട് നീ ആവശ്യങ്ങൾ പറയേണ്ടത്. അല്ലാഹുവേ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ആ ഭർത്താക്കന്മാരെ കഷ്ടപ്പെട്ട് കൊണ്ട് ജോലിയെടുത്ത് പ്രയാസപ്പെട്ട് പലപ്പോഴും അവരെ പട്ടിണിയാണ്, പലപ്പോഴും അവരെ ദാരിദ്ര്യത്തിലാണ് പട്ടിണിയാണ്, അവര് പട്ടിണി കിടക്കുന്നത് നമ്മളറിഞ്ഞില്ല, അവരെ വിഷമിക്കുന്നത് നമ്മളറിഞ്ഞില്ല, അവരെ സങ്കടപ്പെടുന്നത് നമ്മളറിയുന്നില്ല. നിങ്ങൾ കാണുന്നത് അയ്യമ്പോയിലൂടെ ഒരു വീഡിയോ കോള് വിളിക്കുമ്പോ ആ കാണുന്ന ഉപ്പയുടെ മുഖമല്ലേ നിങ്ങൾ കണ്ടത്, വാട്സപ്പിലൂടെ ഒരു വീഡിയോ കോള് വിളിക്കുമ്പോ ആ കാണുന്ന ഉപ്പയുടെ മുഖമല്ലേ നിങ്ങൾ കണ്ടത്, പ്രവാസ ലോകത്തെ കഷ്ടപ്പെടുന്ന നിങ്ങളെ വാപ്പയുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രവാസ ലോകത്തെ പ്രയാസപ്പെടുന്ന നിന്റെ ഇക്കാന്റെ യഥാർത്ഥ മുഖം നീ കണ്ടിട്ടുണ്ടോ മോളെ? അങ്ങനെ
കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കില് ആയിക്കാന്റെ മനസ്സറിഞ്ഞവണ്ണേ, ഭർത്താവിന്റെ മനസ്സറിഞ്ഞവണ്ണേ, ഭർത്താവിന്റെ മനസ്സറിഞ്ഞ മോളെ, ഒരിക്കലും ആ ഭർത്താവിന്റെ കാശ് കൊണ്ട് ഇഷ്ടപ്പെടാത്തത് അമിതമായി ചെയ്തു കൂട്ടാനും വാങ്ങിക്കൂട്ടാനും ഈമാനുള്ള മോളെ നിനക്കല്ലാഹു മനസ്സ് തരൂല്ല. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം മോളെ. ഒരു ശ്രദ്ധയില്ലാത്ത ഇക്കയുടെ ശ്രദ്ധ ശ്രദ്ധിക്കാൻ വേണ്ടി ആ ഇക്കയെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പെണ്ണായി നിങ്ങൾ മാറണോ? എവിടെയെല്ലാം കാശ് ചെലവാക്കുന്നു, എങ്ങനെയെല്ലാം കാശ് ചെലവാക്കുന്നു, എങ്ങനെയെല്ലാം ധൂർത്തടിക്കുന്ന ഇക്കയാണ്. അതിലുമല്ല മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ചങ്കൂറ്റമുള്ള ഈമാനുള്ള പൊന്നുഭാര്യയായിട്ട് നിങ്ങളെ മാറാൻ കഴിയുമ്പോഴാണ് ഒരു ഭാര്യയുടെ സ്ഥാനത്തേക്ക് അല്ലാഹു നിങ്ങളെ ഉയർത്തുന്നത്. ആ ഭാര്യയാണ് ഇക്കയുടെ തണലെന്ന് മറക്കല്ല. നീ കാരണം മിക്ക മുടിഞ്ഞു പോവാൻ പാടില്ല, നീ കാരണം മിക്കയുടെ സമ്പത്ത് കുറയാൻ പാടില്ല, നീ കാരണം മിക്കാകെ നഷ്ടം വരാൻ പാടില്ല. നിന്റെ രോഗം കാരണം, നീ കാരണം, നിന്റെ പരാതി കാരണം ഇക്കാകെ മനസ്സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല. ഇക്കയെ സങ്കടപ്പെടുത്താത്ത ഒരു പെണ്ണായി മാറണം പെങ്ങളെ, ഇക്കയെ കണ്ണുനീര് കുടിപ്പിക്കാത്ത പെണ്ണായി മാറണം പെങ്ങളെ, ഇക്കയെ ഓരോ പറഞ്ഞ് നിർബന്ധിക്കാത്ത ഒരു ഈമാനുള്ള പെണ്ണുമാരിയായിട്ട് നീ മാറുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച ഒരു പ്രകാശമുള്ള ഹിണയുടെ കൂട്ടത്തിൽ നിങ്ങൾ എത്തിപ്പെടുന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ നാല് വിഭാഗത്തെ നമ്മൾ പറഞ്ഞു അല്ലേ? നാല് വിഭാഗത്തെ നമ്മൾ പറഞ്ഞു. നാലാമത്തെ വിഭാഗം അല്ലാഹു നമ്മെ നമുക്ക് അല്ലാഹു സലാമത്ത് തരട്ടെ. പിന്നെ ഇനിയുമുണ്ട് അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയോ? അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവേ മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്ന് പറയുന്ന വിഭാഗം. അല്ലാ അഞ്ചാമത്തെ വിഭാഗം എന്താ ശദ്ദാക്ക എന്ന് പറഞ്ഞ വെറുതെ പടപടപടപടപടാറുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ അതും ആവാൻ പാടില്ല. പെണ്ണാകുമ്പോ അടക്കം ഒരു ഒരു ഒതുക്കൊക്കെ വേണം. അല്ലാ അല്ലാ ഇതിവിടെ നിങ്ങൾ ഇവിടെ നിന്നുള്ളത് അടുക്കളയിൽ ഉണ്ട് എന്നുള്ളത് നാൽപ്പത് അയൽവക്കക്കാരറിയും. അങ്ങനെയാവരുത്, നിങ്ങളെ വിളിച്ചോണത്തത് സുബൈക്ക് നിങ്ങളെ വിളിച്ചോണത്തുന്നത് അയൽപക്കത്താര് അറിയരുത്. ചില ആളുകൾ അലാറം വെക്കൂല. കാരണം എന്താ, ഞങ്ങൾ അയൽപക്കത്തെ മാളൂനെ വിളിച്ചോണക്കുന്ന കേട്ടിട്ട ഞങ്ങളെ ഓണരാളെ, ഞങ്ങളെ അലാറം ഒന്നും വെക്കാറില്ല. അങ്ങനെയാവരുത്. ഇവിടത്തെ ശബ്ദം അങ്ങോട്ട് കേൾക്കരുത്. വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ആളുകൾ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു വശദ്ദാഖ ശദ്ദാഖിയുടെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ശദ്ദാഖ എന്ന് പറഞ്ഞാൽ ആരാണ്? ശദ്ദാഖ എന്ന് പറഞ്ഞാൽ ആരാ? പ്രിയപ്പെട്ട ഭർത്താവിനോട്, പ്രിയപ്പെട്ട ഭർത്താവിനോട് പരുഷമായി സംസാരിക്കുന്നവളാണ്, ഭർത്താവിനോട് പരുഷമായി സംസാരിക്കുന്നവളാണ്, ഭർത്താവിനോട് നല്ല ധിക്കാരൂപത്തിൽ സംസാരിക്കുന്നവളാണ്. അങ്ങനെയാവാ പാടില്ല, അങ്ങനെ ആവാ പാടില്ല, അങ്ങനെ ആവാ പാടില്ല. ഒരിക്കലും തന്നെ ഇക്കയോടിനെ ദേശത്തോടു കൂടി സംസാരിക്കാൻ പാടില്ല. ഒരിക്കലും നല്ല ശബ്ദത്തിൽ, ഭർത്താവിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കരുത്. ഇക്കയുടെ ശബ്ദത്തിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. ഇക്കയുടെ ശബ്ദത്തിനേക്കാൾ ഉയർന്നതായ ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. മഹാനായ സയ്യിദനാ ഉമർ ഇബ്നു ഖത്താബ്
വശദ്ദാകാശദ്ദാകാ എന്ന് പറഞ്ഞാൽ കസീറത്തിൽ കലാ അമിതമായി സംസാരിക്കുന്നവളാ അമിതമായി സംസാരിക്കുന്നവളില്ലേ അമിതമായി സംസാരിക്കുന്നവളില്ലേ അമിതമായി സംസാരിക്കുന്നവളില്ലേ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നവളെ ഭർത്താവിനൊരു സ്വൈര്യം കൊടുക്കൂല ഒരു സ്വൈര്യം കൊടുക്കൂല അല്ലാ അങ്ങനെയാവരുത് സ്വൈര്യം കൊടുക്കാത്ത ചിലരുണ്ടാകും അത് സ്നേഹം കൊണ്ടാ ആ സ്നേഹം കൊണ്ടാ വെറുതെ അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ തോണ്ടി കളിച്ച അങ്ങനെയാവരുത് ഒരു സ്വൈര്യമൊക്കെ നമ്മൾ കൊടുക്കണം അവർക്ക് അവർക്ക് ഇത് ഏത് സമയത്തും ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ അത് സ്നേഹത്തിന്റെ ഭാഗമായിട്ടോ അത് വേറെ വേറെ അത് വേറെ ഒന്ന് കിട്ടണം ചിലപ്പോ ഒന്ന് നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് അപ്പൊ ഹദ്ദാക്ക എന്ന് പറഞ്ഞാൽ ശ്രദ്ധാക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏത് വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നവരാവരുത് അടുക്കള വന്തരുത് അടുക്കള വന്തരുത് എന്ന് പറഞ്ഞാൽ അടുക്കളന്റെ പിന്നെ ചുമര് വന്തരുത് എന്നല്ല ഞാൻ പറയണത് അടുക്കളയിൽ നിന്ന് ശബ്ദം ഉയരുത് അപ്പൊ സാധേ മീൻ കൊച്ചിന് സൗണ്ട് ഒക്കെ കേൾക്കൂലേ ആ സൗണ്ട് അല്ല പറഞ്ഞത് നിങ്ങളും സൗണ്ട് വന്നരുത് എന്നാ പറഞ്ഞത് ഇങ്ങളെ ശബ്ദം ഉയരുത് അത് അവിടെ താവണം അത് ഉയരാൻ പാടില്ല ചില ആളുകള് ചില വീട്ടിലൊക്കെ ചെന്നാ ആ അവിടെ ചെല്ലുമ്പോ തന്നെ ഇൻഷാല്ലാ അറിയാം ആ ഇവിടെ അടുക്കള ഉയർന്നിട്ടല്ലേ അതെങ്ങനെ ഉസ്താന് കറാമത്തുണ്ടോ എങ്ങനെ മനസ്സിലായത് അതെങ്ങനെ മനസ്സിലാവണ അവിടുന്ന് ശബ്ദം കേട്ടങ്ങളെ ശബ്ദം കേട്ടാ അറിയാം അവിടെ അടുക്കളയാണോ ഉയർന്നത് അല്ല അവിടെ തൊപ്പിയാണോ ഉയർന്നത് അങ്ങനെയാവരുത് അങ്ങനെയാവരുത് അടുക്ക എപ്പോഴും താന്നിട്ടാവും എന്ന് പറഞ്ഞാൽ അടുക്കള ഏറ്റവും ഭൂമിന്റെ അടിക്കാക്കണമെന്നല്ല നിങ്ങളെ ശബ്ദം തായണം നിങ്ങളെ ശബ്ദം ഉയരുത് ഭർത്താവിനേക്കാൾ ശബ്ദം ഉയരുത് ഭർത്താവിനേക്കാൾ ശബ്ദം ഉയർന്നാൽ അവരുടെ പേരാണ് അല്ലാ ശ്രദ്ധാക്ക നല്ലോ പഠിച്ച ചോളി ഭർത്താക്കന്മാർ നല്ലോ പഠിച്ച ചോളി നമുക്ക് ഉപകാരപ്പെടും ശ്രദ്ധാക്ക അപ്പൊ ഭർത്താവിന്റെ ശബ്ദം ഉയരും അത് വെച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല ഭർത്താവിന്റെ ശബ്ദം ഉയരുന്നതിന് കുഴപ്പമൊന്നുമില്ല നേരെ തിരിച്ചൊക്കെ മറ്റുള്ള കാര്യങ്ങളിൽ ഭർത്താവ് നേരെ തിരിച്ചു പറയാൻ പാടില്ല അതൊക്കെ ശരിയാണ് ഇവിടെ 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 ഭാര്യയുടെ ശബ്ദം ഉയരാൻ പാടില്ല ഏതൊരു വിഷയം പറയുകയാണെങ്കിലും ചില ആളുകൾ ഫോം വിളിച്ചാ കേക്കണം റബ്ബേ അല്ലാ ഞാനത് പറയണില്ല ചില ആളുകള് സൗദിയിൽ ഫോം വിളിക്കും അല്ലെങ്കിൽ ഫോം വിളിക്കും ഗൾഫിലൊക്കെ ഫോം വിളിക്കാം ഫോണിന്റെ ആവശ്യം ഒന്നും ഉണ്ടാവില്ല അതെന്താ ഹലോ 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 ഇവിടുന്നങ്ങോട്ട് ഇവിടുന്നങ്ങോട്ട് അങ്ങനെയാവരുത് ആ അപ്പൊ അങ്ങനെ മനസ്സിലാവാ അയലോക്കത്തെ മാള് ഫോം വിളിച്ചിട്ടുണ്ട് അയലോക്കത്തെ കുഞ്ഞാള് ഫോം വിളിച്ചിട്ടുണ്ട് അതെങ്ങനെ മനസ്സിലായി അവിടുന്ന് ഇങ്ങോട്ട് സൗണ്ടേക്കും സംസാരം അധികരിച്ചവരാവരുത് സംസാരം അധികരിക്കുന്നവൾ ആവരുത് സംസാര പാകത്തിനാവണം കാരണം സംസാരം അധികരിച്ചാൽ എന്താ കുഴപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കസറത്തുൽ കലാം വകസറത്തുദ്ദുനൂബ് നിന്റെ സംസാരം അധികരിച്ചു പോയാൽ നിന്റെ വാക്കുകൾ അധികരിച്ചു പോയാൽ നിന്റെ വാക്കുകൾ അധികരിച്ചു പോയാൽ വകസറത്തുദ്ദുനൂബ് ആ കാരണം കൊണ്ട് നിന്റെ പാപക്കറകൾ ഇങ്ങനെ കൂടി സംസാരം അധികരിക്കുന്നവരുടെ പാപക്കറകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അത് ആണായാലും പെണ്ണായാലും ആവശ്യമില്ലാതെ പടപട പറയുന്നവരെ ആവശ്യമില്ലാതെ പടായി പൊട്ടിക്കുന്നവരെ ആവശ്യമില്ലാതെ ചിരിപ്പിക്കാൻ വേണ്ടി അതും ഇതും പറയുന്നവരെ നിങ്ങളറിഞ്ഞോ അല്ലാഹു ഹബീബ് പറയുകയാ സംസാരം അധികരിക്കലോടുകൂടെ നിന്റെ ദോഷങ്ങളാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ വമൽ അഖ്തറത്നോ വകസറത്നോ ആരുടെയെങ്കിലും സംസാരം വർദ്ധിപ്പിച്ചാൽ അവരുടെ ദോഷങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് അങ്ങനെ ദോഷങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാ മാത കൽബുഹോ നിന്റെ ഹൃദയം മരിച്ചുപോയി മോളെ മോളെ ഹൃദയം മരിച്ചുപോയി മോളെ നിന്റെ ഹൃദയം മരിച്ചുപോയി മോളെ നിന്റെ ഹൃദയം മരിച്ചുപോയി മുന്നു മോളെ ഈ സംസാരം അധികരിപ്പിക്കലോടുകൂടെ നിന്റെ പാപക്കറകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാൽ നിന്റെ അയൽവാസിയെ ചിരിപ്പിക്കാൻ വേണ്ടി നീ പറഞ്ഞതല്ലേ നിന്റെ കൂട്ടുകാരികളെ ചിരിപ്പിക്കാൻ വേണ്ടി
വാട്സപ്പിലാവട്ടെ ഏതിലൂടെയാണെങ്കിലും നീ പറഞ്ഞതാണെങ്കിലെ വിറ്റി പൊട്ടിക്കുന്നവരില്ലേ, വിറ്റടിക്കുന്നവരില്ലേ, തമാശ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അധികരിക്കാൻ പാടില്ല. അത് അധികരിക്കൽ ഈമാനുള്ള പെണ്ണിന്റെ അടയാളമല്ല. ഈമാനുള്ള പെണ്ണിന്റെ അടയാളമല്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ കടകട പറയുന്നവരെ നിർത്തിക്കൊള്ളണോ? അത് സ്വഭാവം നമ്മൾ മാറ്റിക്കൊള്ളണേ. അങ്ങനെ അധികരിച്ചാൽ അവന്റെ ഹൃദയം മരിച്ചുപോയി. അവന്റെ ഹൃദയം മരിച്ചുപോയി. പറയുകയാണ്, ആരുടെങ്കിലും ഹൃദയം കറുത്തു പോയാൽ, ആരുടെങ്കിലും ഹൃദയം അങ്ങ് മരിച്ചു പോയാൽ, അവർ നരകത്തിലാണ് സ്വഹാബ. അവൻ നരകത്തിലാണ് സ്വഹാബ. നീ വെറ്റടിക്കും, നീ വിറ്റി പറയുമ്പോ അത് കേട്ട് ചിരിച്ചു വരുന്നാളെ പരലോകത്ത് വരൂല്ല. നീ പടായി പറയുമ്പോ അത് കേട്ട് ചിരിച്ചു വരുന്നാളെ പരലോകത്ത് വരൂല്ല. നീ തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിച്ചത് അത് കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ലോകത്ത് അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വരൂല്ല. ാണ് ആരുടെങ്കിലും ഹൃദയം മരിച്ചു പോയാ അവൻ നരകത്തിൽ അവകാശിയാണ്. അള്ളാഹു സ്വർഗം കൊടുക്കൂല. ആ ചെറുപ്പക്കാരൻ അള്ളാഹു സ്വർഗം കൊടുക്കൂല. അറിവിൻ നിലാവുകൾക്കൊന്ന ഈമാനുള്ള മുത്തുമോളെ, അറിവിൻ നിലാവുകൾക്കൊന്ന ഈമാനുള്ള പൊന്നുമോളെ, അറിവിൻ നിലാവില്ല സമയമാകുമ്പോഴൊക്കെ പള്ളവുമായി മജിലിസിനെ കാത്തിരിക്കുന്ന ഈമാനുള്ള പെങ്ങന്മാരെ, നിങ്ങളെ ഒരിക്കലും ഉസ്താദ് കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നണ്ട. ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നല്ലവരാണ്. അതുകൊണ്ടാണ് ഏത് സമയത്തും മറവിൽ നിലാവ് കാണുന്ന ഉമ്മമാർക്ക് ഈ പാവപ്പെട്ടവൻ ദുആ ചെയ്യുന്നത്. എവിടെ പ്രഭാഷണം നടത്തിയാൽ ഉസ്താദേ ഞങ്ങൾ അറിവിൽ നിലാവില്ല കുടുംബമാണ് എന്ന് പറഞ്ഞിട്ട് കമന്റിലൂടെ വരുന്നവരുണ്ട്. എല്ലാവർക്കും ഏത് സമയത്ത് ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുകയല്ല. അങ്ങനെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഉസ്താദിനോട് നിങ്ങൾ ദേഷ്യം പിടിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ ഹൃദയം നന്നാവാനുള്ള ഹദീസുകൾ പറഞ്ഞു തരുമ്പോൾ അറിവിന്ദിനാവിനോട് ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലെ കഥയെത്തുമ്പോ ആ ഹൃദയത്തിനൊരു പരിവർത്തനം വരുമല്ലോ, ആ ഹൃദയത്തിനൊരു മാറ്റം വരുമല്ലോ, ആ ഹൃദയത്തിനൊരു ഈമാനിന്റെ ആവേശം അല്ലാഹു തരുമല്ലോ. അതുകൊണ്ടാണ് പറയുന്നതല്ലോ, നീ ശ്രദ്ധാക്കയുടെ സ്വഭാവത്തിന്റെ ഉടമയാവാ പാടില്ല. ഇനി ആറാമത്തൊരു വിഭാഗം കൂടി പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. ആറാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയട്ടെ. ആരാണ് ഞങ്ങളെ വിഭാഗത്തിൽ നിന്ന് ആറാമത്തെ വിഭാഗമാരാ? അല്ലാഹുവേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആറാമത്തെ വിഭാഗമാരാ? അല്ലാഹുവേ, 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 ആറാമത്തെ വിഭാഗം പെണ്ണിന്റെ പേര് ബറാക്ക എന്നാണ്. ആരാണ് ബറാക്ക എന്ന് പറഞ്ഞാൽ ആരാ?
ബറാഖായ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏത് സമയത്തും കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന ഭാര്യയാണ് ബറാഖായ എന്ന് പറയുന്ന ഭാര്യ. ഏത് സമയത്തും കണ്ണാടിയുടെ മുന്നിലാണ്, ഏത് സമയത്തും ചുണ്ടുകൾക്ക് ചായം പുരട്ടിയിട്ട്, ഏത് സമയത്തും മുഖത്തിന്റെ സൗന്ദര്യ വർധനവിന്റെ വസ്തുക്കൾ ഉപയോഗിച്ച്, ഏത് സമയത്തും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സമയം ചെലവഴിക്കുന്നവളെ അവൾ ബറാഖയാണ്. അവൾക്കൊരു ഭാര്യയാവാനുള്ള യോഗ്യതയില്ല, അവൾക്കൊരു ഉമ്മയാവാനുള്ള യോഗ്യതയില്ല, അവൾക്കൊരു കുടുംബത്തിന്റെ പ്രകാശമായ ഒരു വിളക്കായ ഭാര്യയാവാൻ യോഗ്യതയില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ അല്ലാഹ് ആറാമത്തെ വിഭാഗം മതി ഉസ്താദേ, ഇത് പറഞ്ഞിട്ട് നിർത്താം. ബറാഖ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങനെ നോക്കുക, കണ്ണാടി നോക്കണം, അതൊന്നും നോക്കാതെ അറിയില്ലല്ലോ, അറിയില്ലല്ലോ. പക്ഷെ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടാന്നല്ലേ, ആദ്യം ചങ്ങാതി ചങ്ങാതി എന്നായ കണ്ണാടി കണ്ണാടി വേണ്ട, ഭർത്താവ് നന്നായ പിന്നൊരു കണ്ണാടി വേണ്ട. അതിനെന്ത് വേണം? ആദ്യം ചങ്ങാതി എന്നാവണം. ചങ്ങാതി എന്നായ ഭർത്താവ് നന്നായ പിന്നെ അവർക്ക് കണ്ണാടി വേണ്ടല്ലോ. കാരണം നമുക്ക് പറഞ്ഞു കൊടുത്താ പോരെ, എന്റെ ഇവിടെ ഇതുണ്ട്, എന്റെ ഇവിടെ അതുണ്ട്, നമുക്ക് പറഞ്ഞു കൊടുത്താ പോരെ. അതിനാദ്യം നമ്മൾ എന്നാവണം, അങ്ങനെയാണല്ലോ. ചങ്ങാതി എന്നായ കണ്ണാടി വേണ്ട, അതിനാദ്യം ചങ്ങാതി എന്നാവണം. അപ്പൊ ഏത് സമയത്തും കണ്ണാടിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുക, അവരിങ്ങനെ എന്താ പറയാ, ലിപ്സ്റ്റിക്കോ എന്തൊക്കെയോ സാധനങ്ങൾ, എന്തൊക്കെയോ ടിക്കറ്റ് ഉണ്ടല്ലോ, ടിക്കറ്റ് വേറെ തിന്നതാണ് അല്ലേ, ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട്. അല്ലാഹുവേ, അപ്പോ സൗന്ദര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അല്ലാഹു തന്ന സൗന്ദര്യം മതി. ഏയ്, നിങ്ങൾക്ക് അല്ലാഹു തന്ന സൗന്ദര്യം ഉണ്ടല്ലോ, അതും മതി. അതിലിങ്ങനെ നീ ഓരോന്നിങ്ങനെ ഇങ്ങനെ ഈ പിന്നെ ഒലമെന്റ് തേച്ചിട്ട് ഇങ്ങനെ അത് തേച്ചിട്ട് അവിടെ പേസ്റ്റ് അടിച്ചിട്ട് ഇവിടെ സിമെന്റ് നമ്മളിങ്ങനെ പൊട്ടിയ ഭാഗത്തൊക്കെ ഇങ്ങനെ സിമെന്റ് ഇട്ടടക്കും പോലെ മുഖത്തിങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ തേച്ചിട്ട് ആ സൗന്ദര്യം വെറുതെ ഇല്ലാതെയാക്കണ്ട. പരസ്യത്തിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും, പരസ്യത്തിലൂടെ അങ്ങനെ വന്നിട്ട് അല്ലാ ചില പരസ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ സാധനം തേക്കേണ്ടി വരില്ല, ആ സാധനം വാങ്ങിയാ മതി, അപ്പോത്തിന് മുഖം കൊടുക്കും, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. പരസ്യങ്ങൾ കണ്ടാ എന്താണ് റബ്ബേ, അതിന്റെ പിന്നാലെ ആവരുത്, അതിന്റെ പിന്നാലെ ആവരുത്. അവരുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ് ആ സ്വഭാവമുള്ള ആളുകളാണ് ബറാഖ. അല്ലാ ഏത് സമയത്ത് ചായ കുടിക്കാണെങ്കിലും ഒരു ഗ്ലാസ്സിൽ ചായ, രണ്ടാമത്തെ ഗ്ലാസ്സിൽ കണ്ണാടി, അല്ലെങ്കിൽ മൊബൈലിൽ ഇത് നോക്കാലോ, മൊബൈലിൽ ഇങ്ങനെ സെൽഫി എടുക്കും. നമ്മളൊക്കെ ആണുങ്ങളൊക്കെ സെൽഫി എടുക്കൽ എന്തിനാ, ഇങ്ങനെ ഫോട്ടോ നോക്കാനോ, ഇതുവരെ സെൽഫി എടുക്കുന്ന നോക്കും, ഇങ്ങനെ നോക്കിയെടുക്ക, അത് ചെയ്യാൻ പാടില്ല. ഏത് സമയത്തും ഭർത്താവ് ഇവരെ തരുമ്പോ മാളുവോ ചായ എടുക്കുന്നു പറയുമ്പോഴും ഏത് സമയത്തും വന്ന് നോക്കുമ്പോ ഇവര് കണ്ണാടിയുടെ മുന്നിലായിരിക്കും. അല്ലാ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അടുക്കളയിൽ ഒരു കണ്ണാടി കൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെയാവരുത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണേ, ആ ഇപ്പൊ പിന്നെ അതൊക്കെ കമന്റ് കാണുന്നുണ്ട്, ഇപ്പൊ മാസ്ക് ഉള്ളത് കൊണ്ട് അതൊക്കെ കുറവാണ്, സംഗതി ശരിയാണ്, മാസ്ക് ഉള്ളത് കൊണ്ട് ഇപ്പൊ അതൊക്കെ കുറവ് തന്നെയാണ്. ഇത് നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ വരുന്നതിന് മുമ്പേ വിളിച്ചു പറയും, പാത്തുമ്മ ഞാൻ വരുന്നുണ്ടോ മാറ്റിയെന്നോ എന്ന് പറയും. കാരണം എന്താ നിങ്ങൾ ആലോചിക്കുക, ശരിക്ക് പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ സൗന്ദര്യം, അതൊന്നും നമുക്ക് നോക്കാം. നിങ്ങൾ പറയും കമന്റിൽ എന്ന് പറഞ്ഞാൽ, പുരുഷന്മാരൊക്കെ കമന്റിൽ വരിട്ടോ, പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ സൗന്ദര്യം, നിങ്ങളൊന്ന് കമന്റിൽ എഴുതി ഒന്ന് കാണട്ടെ, പുരുഷന്മാർക്കാണോ അതോ സ്ത്രീകൾക്കാണോ സൗന്ദര്യം കൂടുതൽ, അതൊന്നും നിങ്ങൾ പറയും. നിങ്ങൾ പറയും സ്ത്രീകൾക്കാണ് അല്ലേ, സ്ത്രീകളിലേക്കാളും ഇൻഷാല്ലാ പുരുഷന്മാർക്ക് തന്നെയാണ് സൗന്ദര്യം ഉള്ളത്. അത് ഞാൻ അങ്ങനെ പറയാം. കാരണം എന്താ പറയുക, ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങാൻ നിന്നാൽ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയാം, ഒരു കല്യാണത്തിന് പോവാം, ഒരു കല്യാണത്തിന് പോകാം, അത് കമന്റിൽ അതൊക്കെ പറയും, അങ്ങനെയാണല്ലോ. പക്ഷെ കല്യാണത്തിന് പോകണേ പുരുഷന്മാർ കണ്ടില്ലേ നിങ്ങളെ, ഒരു 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് അല്ല അവരെ കൂലിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ സ്ഥിരിട്ട് അവരിങ്ങനെ റാഹത്തായിട്ട് ഇങ്ങനെ അല്ലേ. ചോർക്ക് പുരുഷന്മാർക്ക് കൂടുതൽ പുരുഷന്മാർക്കാണ്, സ്ത്രീകൾ എന്നല്ല വളരെ കുറവാണ്.
പുരുഷന്മാരൊക്കെ എവിടെ പോയി കമന്റിൽ വരും വരുന്നുണ്ട്. അപ്പൊ പുരുഷന്മാരെ അരമണിക്കൂർ കൊണ്ട് ഒക്കെ മാറ്റി ഈ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, സ്ത്രീകൾ അങ്ങനെ ഓല് ചിലപ്പോ ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂർ, രണ്ട് മണിക്കൂർ അങ്ങനെ മാറ്റി 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 ആദ്യം തട്ടം, പിന്നെ ഇവിടെ കുത്തി, പിന്നെ അത് ശരിയായില്ല, അത് ഇവിടെ കുത്തി, അത് നിങ്ങളൊന്ന് നോക്കിയാണ് ശരിക്കും കുത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതോ പിന്നെ ഒന്ന് തിരിച്ചു കുത്തി, തിരിച്ചു കൊടുത്തിയത്തൊന്ന് പിന്നെ ഒന്ന് മറിച്ചു കുത്തി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു, പിന്നെ പൗഡർ ഇട്ട്, പിന്നെ അതിട്ട് ഇതിട്ട്. അപ്പൊ സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യണത്? സൗന്ദര്യങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണോ? ആകുന്ന മുടി കാർന്നുകൊണ്ട് വേഗം പോയാ പോരെ, പോയാ പോരെ, അതന്നെ ചൊറുക്കില്ലേ, ചൊറുക്കില്ലേ. ഈ സൗന്ദര്യം ഇല്ലാത്ത ആളുകളാണ് എന്ത് ചെയ്യാ, എന്ത് ചെയ്യാ, അതൊക്കെ തേച്ച് ഇതൊക്കെ തേച്ച് അങ്ങട്ടാട്ടി ഇങ്ങട്ടാട്ടി അതിന്റെ മുമ്പിൽ ഇങ്ങനെ നേരം കഴിച്ച സൗന്ദര്യങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല, ആവശ്യമില്ല, സൗന്ദര്യങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. സൗന്ദര്യങ്ങൾ വേഗം വന്ന് കാരണം മാഷാ ഒക്കെ റെഡിയാണോ? ആ ഒക്കെ റെഡിയാണ്, എന്നാ ചീർപ്പെടുക്കുന്നു, വാരുന്നു, മാഷാ വേഗം വേഗം അങ്ങനെയാണ്. അങ്ങനെ സൗന്ദര്യം ഇല്ലാത്ത ആളുകളാണ് അതെടുക്കും, അതെടുക്കുന്നിട്ട് ഇവിടെ നിന്ന് പേസ്റ്റ്, പേസ്റ്റ് ഇതെടുക്കും, ഇതിന്റെ ഇവിടെ നിന്ന് തേച്ചു സമയം വെറുതെ കളയാം, കളയാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. കണ്ണാണിയുടെ മുമ്പിൽ നിങ്ങൾ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല, പാടില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാരോട്ടോ കമന്റിൽ വരുന്നത്. അതുകൊണ്ടാണ് മഹാനായ പറയുന്നത്, പെണ്ണേ നീ പറയാവല്ല മോളെ, നീ പറയാവല്ല മോളെ, നീ പറയാവല്ല മോളെ, ആരാണ് തങ്ങളെ പറയുന്നവളാരാക്കായെന്ന് പറയുന്നവളാരാ, പറയുന്ന പറയുന്നവളാരാണ് പറയുകയാണ്, പറയുന്ന പെണ്ണിന്റെ സ്വഭാവം അവൾ 24 മണിക്കൂറും കണ്ണാടിയുടെ മുന്നിലാ, അവൾ പത്രം നോക്കുന്നത് വാർത്ത അറിയാനല്ല, നേരെ പരസ്യം നോക്കാനാണ്. ഇറങ്ങിയ ഫാഷനേതാണ്, ഇന്ന് ഇറങ്ങിയ ഫാഷൻ ഏതാണ്, ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഷോപ്പ് ഏതാണെന്ന് തെരഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവേ, മുഖത്തിൽ നിറം വർദ്ധിപ്പിക്കാനുള്ള വസ്തുക്കൾ തെരഞ്ഞു നടക്കുന്ന തിരക്കിലാണ്. മുഖത്തിന്റെ മുഖ സൗന്ദര്യ വർധന ഭരണ വസ്തുക്കൾ ഉപയോഗിക്കാന് അത് വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് ആ പെണ്ണെ. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല മോളെ, സൗന്ദര്യം വർദ്ധിപ്പിക്കണ്ട എന്നല്ല, നിന്റെ സൗന്ദര്യം കാണണ്ടേ നിന്റെ ഇക്കയുടെ മുന്നിലാണ് മോളെ. കല്യാണത്തിന് പോകുമ്പഴല്ല, അത് സൽക്കാരത്തിന് പോകുമ്പഴല്ല, നിങ്ങളെ മക്കളെ സ്കൂളിലേക്ക് കലാലയങ്ങളിലേക്ക് കോളേജുകളിലേക്ക് കൊണ്ടു ചേർക്കുമ്പോ അല്ലാഹുവേ, പടിവാതിരിൽ പടിവാതിരിൽ വാഹനം വന്ന് നിൽക്കുമ്പോ ആ വാഹനത്തിൽ കുഞ്ഞുമക്കളെ കൊണ്ടുപോവാ, കുഞ്ഞുമക്കളെയാണോ നിങ്ങൾ അണിയിച്ചൊരുക്കുന്നത്? അതല്ല, കുഞ്ഞുമക്കളെ കൊണ്ടുപോകുന്ന നിങ്ങളാണോ അണിയിച്ചൊരുക്കുന്നത്? പല ആളുകളും ശ്രദ്ധിച്ചു നോക്കിയ നിങ്ങളെ, നിങ്ങളെ എൽ കെ ജിയിലേക്കും യു കെ ജിയിലേക്കും കലാലയങ്ങളിലേക്ക് കുട്ടിനെ കൊണ്ടുപോകാൻ ബസ്സിൽ, പിന്നെ അതൊന്നുമില്ലല്ലോ, ഇല്ലല്ലോ. ആ ഒരു സന്തോഷം അല്ലാഹു നമുക്കൊന്ന് നിലനിർത്തി തരട്ടെ. അങ്ങനെ ബസ്സിൽ ഉണ്ടാക്കുന്ന ചില സഹോദരിമാരെ ബസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാഷാല്ലാ, കുട്ടിന്റെ മുടി ഒന്നും വാർന്നിട്ടുണ്ടാവില്ല. കലാലയങ്ങളിലേക്ക് പോലെ കോളേജിൽ പോലെ കുട്ടിന്റെ മുടി ഒന്നും വാർന്നിട്ടുണ്ടാവില്ല. ഇവരിത് ഇങ്ങനെ നല്ല രൂപത്തിൽ ഇങ്ങനെ മിനുക്കി മിനുക്കി ഇങ്ങനെ പോകും. അങ്ങനെയാവരുത്. കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ അങ്ങനെ കാണരുത്, നിങ്ങൾ തെറ്റരുത്. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളൊരു കുടുംബമാണ്, നിങ്ങൾ തെറ്റരുത്. അറിവിലാവിന്റെ കുടുംബമാണ്. ഉസ്താദിനെ കാണിച്ചു കൊടുക്കുക, അങ്ങനെ പാരൊന്നും തരരുത്, നല്ല രൂപത്തിൽ പറയാം. അങ്ങനെയാവാൻ പാടില്ല, അങ്ങനെയാവാൻ പാടില്ല. നിങ്ങൾ അങ്ങനെയാണ് എന്നല്ല, പക്ഷേ പലരും അങ്ങനെയല്ലേ, പലരും അങ്ങനെയല്ലേ, അങ്ങനെയാവാൻ പാടില്ല. മഹാനാണ് ഉമറ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നാൽ ചില സഹോദരിമാരുണ്ട്, അവര് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് ഭർത്താവിന്റെ മുമ്പിലാണ്. ഇക്ക ജോലി കഴിഞ്ഞ് വരുമ്പഴേക്ക് കുളിയെല്ലാം കഴിഞ്ഞ കണ്ണ് കണ്ണിൽ സുറമൈതി സുറമക്കണ്ണുകളോടെ പുതുനാരിയായി കാന്റെ മുമ്പിലേക്ക് അണിഞ്ഞരങ്ങുന്ന പെണ്ണേ, നീ ആ കുടുംബത്തിന്റെ വിളക്കാണ് മോളേ. അല്ലാഹുവേ,
അങ്ങനെയാവണം മോളെ, അങ്ങനെയാവണം പെണ്ണെ, നിന്റെ സൗന്ദര്യം നീ കാണിക്കേണ്ടത് നിന്റെ ഹൃദയയുടെ സമീപത്താണ്, നിന്റെ സൗന്ദര്യം നീ കാണിക്കേണ്ടത് ഈ കൈയുടെ മുമ്പിലാണ്, നിന്റെ വീട്ടിലേക്ക് കയറി വരുന്ന നിന്റെ പ്രിയപ്പെട്ട ആയിക്കാന്റെ മുമ്പിലാണ് നിന്റെ സൗന്ദര്യം നീ കാണിക്കേണ്ടത്, ഇക്കൈയുടെ മുമ്പിലാണ് നിന്റെ ശരീരത്തിന്റെ തൊളിവെളിപ്പ് നീ കാണിക്കേണ്ടത്, ഇക്കൈയുടെ മുമ്പിലാണ് നീ സുർമ എഴുതേണ്ടത്, ഇക്കൈയുടെ മുമ്പിലാണ് നിന്റെ ചുണ്ടിന്റെ ചുവപ്പ് നീ കാണിച്ചു കൊടുക്കേണ്ടത്. ഹറാമിയത്തിന് വേണ്ടിയല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയല്ല, യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയല്ല, നിനക്കല്ലാഹുവെന്ന വെളുപ്പിനെ, നിനക്കല്ലാഹുവെന്ന സുറുമക്കണ്ണിനെ, നിനക്കല്ലാഹുവെന്ന ചുണ്ടിനെ, നിനക്കല്ലാഹുവെന്ന ശരീരത്തെ, നിനക്കല്ലാഹുവെന്ന ആരോഗ്യമുള്ള മനോഹരമുള്ള സന്തോഷമുള്ള തുടിപ്പുള്ള ശരീരത്തെ, അതിന്റെ ഭംഗിനെ കാണിച്ചു കൊടുക്കേണ്ടത് നിന്റെ ഹിക്കാന്റെ മുമ്പിലാണ്, നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്. അങ്ങനെ ഭർത്താവ് കയറി വരുമ്പോ അണിഞ്ഞരങ്ങുന്നവണ്ണെ, ഭർത്താവ് കയറി വരുമ്പോ ഹിക്കാന്റെ മുമ്പിൽ നല്ല മനോഹരമായ നല്ല സൗന്ദര്യത്തോടെ നിൽക്കുന്നവണ്ണെ, നിനക്കല്ലാഹുവെന്ന പ്രതിഫലം എത്രയെന്നറിയോ, നിനക്കല്ലാഹുവെന്ന പ്രതിഫലം എത്രയെന്നറിയോ, അല്ലാഹുവേ. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് വരുമ്പഴേക്ക് അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് നിന്റെ കാതി നീ സ്വീകരിക്കാൻ പോവുകയാണെങ്കിൽ ആ പെണ്ണിനെ ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ മലാഖമാരുണ്ടല്ലോ, തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങള പറയുകയാൽ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ഒരു ഹറാമിയത്തിലും ഞങ്ങളെ കൊടുക്കല്ലേ റഹ്മാനെ, ഒരു ഹറാമിയത്തിലും ഞങ്ങളെ കൊടുക്കല്ലേ റഹ്മാനെ, ഒരു കെണിവലയിലും ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ, ഒരു കെണിവലയിലും ഞങ്ങളെ പെടുത്തല്ലേ റബ്ബേ. ആറ് വിഭാഗം പെണ്ണിനെയാണ് നമ്മളെ പറഞ്ഞത്, ഈ ആറ് വിഭാഗം പെണ്ണാഹി നമ്മളെ മാറാ പാടില്ല, ഈ ആറ് വിഭാഗം പെണ്ണിന്റെ സ്വഭാവ നമുക്കുണ്ടാവാ പാടില്ല, അല്ലാ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ ഭർത്താവിന്റെ മനസ്സിനെ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ ഭാര്യയുടെ മനസ്സിനെ നന്നാക്കണമല്ലാ, ഞങ്ങളെ വിഷമങ്ങളെ, ഞങ്ങളെ പ്രയാസങ്ങളെ, ഞങ്ങളെ സങ്കടങ്ങളെ, ഞങ്ങളെ ദുഃഖങ്ങളെ, ഞങ്ങൾക്കൊരുപാട് കണ്ണുനീര് പറയാനുണ്ട്. കല്യാണം കഴിഞ്ഞ് ഇക്കയുമായി പിണങ്ങിക്കഴിയുന്നവരുണ്ട്, കല്യാണം കഴിഞ്ഞ് ഭാര്യയുമായി പിണങ്ങിക്കഴിയുന്നവരുണ്ട്, അറിവിന്ദിനാവിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ആമേ പറയുന്ന പറക്കത്തുണ്ട്, ഞങ്ങളെ കുടുംബത്തിലുള്ള പിണക്കങ്ങളെല്ലാം മാറ്റണമല്ലോ, ഞങ്ങളെ കുടുംബത്തിലുള്ള പിണക്കങ്ങളെ നീ മാറ്റിയിട്ട് ഞങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാ, നീ സലാമത്ത് തരണേ അല്ലാ, നീ സലാമത്ത് തരണേ അല്ലാ, ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, എല്ലാവർക്കും വേണ്ടി ദ്വാരിക്കാം, എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ ദുആ ചെയ്യാനേ, ദുആവാസിയത്ത് അറിയിച്ച എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ ദ്വാരിക്കുന്നു, വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റട്ടെ, സങ്കടങ്ങളൊക്കെ അല്ലാഹു എല്ലാവർക്കും മാറ്റട്ടെ ഇൻഷാല്ലാ, തലവേദന മാറാൻ ഫാദിൽ ഉസ്താദ് പ്രത്യേകം ദ്വാരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു سيدنا محمد وعلى آل سيدنا ومولانا محمد يا رسول الله يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ശൈഖനാ യാ കുതുബല്ലാലം യാ ശൈഖനാ യാ സിയം വനിയല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ നീ കബൂലാക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ റബ്ബേ ആമീൻ പറയല്ലവരും നീ കബൂലാക്കണേ റഹ്മാനെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന അറിവിന്നില പിന്നെ കുടുംബങ്ങളുണ്ട് റബ്ബേ ഉറങ്ങാതെവരെ കാത്തിരിക്കുകയാണ് നാദാ അല്ലാഹുവേ മജ്ലിസിനെ ഇജാബത്തുള്ള മജ്ലിസായിട്ട് നീ കബൂലാക്കണേ അല്ലാഹ് എത്രയോ കുടുംബങ്ങൾ ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹ് അവർക്കെല്ലാം നീ സമാധാനം നൽകണേ റഹ്മാനെ റാഹത്ത് നൽകണേ റഹ്മാനെ ഖൈറ് നൽകണേ റബ്ബേ സമാധാനം നൽകണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ മജ്ലിസിലിരിക്കുന്ന പാവപ്പെട്ട ഉമ്മമാരെ അപ്പമാരെ കുന്നത്ത ഉമ്മയെ പോലെ എത്രയോ ഉമ്മമാർ ഞങ്ങൾ മജ്ലിസ് കാണുന്നുണ്ട് അല്ലാഹുവേ ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്ന് ഞങ്ങൾ പ്രോഗ്രാം കേൾക്കുന്ന എത്രയോ മുത്തുമുമിനീങ്ങളുണ്ട് അപ്പേ അവർക്കെല്ലാം നീ സമാധാനം നൽകണേ ഉമ്മാനെ റാഹത്ത് നൽകണേ റബ്ബേ ഖൈറ് നൽകണേ റഹ്മാനെ വിഷമങ്ങളില്ലാ നീ മറ്റണേ അല്ലാഹ് ഈ മജ്ലിസിൽ നിൽക്കുമ്പോ എന്ത് മുറാദാണോ അവരെ മനസ്സിലുള്ളത് റബ്ബാകൊന്ന് നിനക്കറിയാമല്ലോ അല്ലാഹുവേ നീ എല്ലാം ഏറ്റെടുക്കണേ റഹ്മാനെ എല്ലാം നീ ഏറ്റെടുക്കണേ റഹ്മാനെ എല്ലാം നീ ഏറ്റെടുക്കണേ റഹ്മാനെ യാ അല്ലാഹ് യാ റഹ്മാനെ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാ യാ അല്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഉമ്മമാർ പ്രായം ഒരുപാടവരെ കൊണ്ട് ഇരിക്കാൻ കഴിയാഞ്ഞിട്ട് കാലും നീട്ടിയിട്ടാണ് അവർ നിൽക്കുന്നത് കിടന്നുകൊണ്ടാണ് അവരെ പ്രോഗ്രാം കേൾക്കുന്നത് അവരെ ശരീരം മുഴുവന് വേദനയാണ് അവർക്ക് ശരീരത്തിൽ മുഴുവനും തളർച്ചയാണ് പക്ഷേ അറിവില്ല അവരെ ഒഴിവാക്കുന്നില്ല ഡോക്ടറെ നേരത്തെ കിടക്കാൻ പറഞ്ഞാലും ഞങ്ങൾ ഉസ്താദിന്റെ മജ്ലിസ് കാണാതെ ഞങ്ങൾ ഉറങ്ങൂല എന്ന് പറഞ്ഞ് മജ്ലിസ് കാണുന്ന ഉമ്മമാരുണ്ട് അല്ലാഹുവേ അല്ലാഹുവേ ഇരിക്കാൻ കഴിയാതെ നിന്ന് പ്രോഗ്രാം കേൾക്കുന്നവരുണ്ട് കിടന്ന് കേൾക്കുന്നവരെ ഓക്സിജൻ വച്ച് കേൾക്കുന്നവരെ ശിഫ കൊടുക്കണേ അല്ലാഹ് കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ വാപ്പമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് അറിവിന്നിലാവ് കാണുന്ന വാപ്പമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് അറിവിന്നിലാവ് കാണുന്ന ഉപ്പമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ ചെറുപ്പക്കാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ ചെറുപ്പക്കാരികൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് ഒരു വീട്ടിലെ ഉമ്മയും വാപ്പയും മരുമകനും മരുമകളും ആ വീട്ടിലെ മകനും പേരെ മക്കളൊക്കെ അറിവിന്ന് നാം കാണുന്ന കുടുംബമാണ് ഇളച്ചിമാര് മൂത്തച്ചിമാര് നാത്തൂന്മാരടക്കം അല്ലാഹുവേ അയൽവാസികളൊക്കെ ഒരുമിച്ചിരുന്ന് കാണുകയാണ് ഇന്ന് വന്ന പ്രിയപ്പെട്ട കുടുംബം പറഞ്ഞോ അല്ലാഹുവേ ഉസ്താദേ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് പ്രോഗ്രാം കേൾക്കാറുള്ളത് ഫാത്തിമ എന്ന് പറയുന്ന പുന്നമോളെ നടക്കാൻ കഴിയാത്ത ആ പുന്നമോളെ പ്രിയപ്പെട്ട അവരെ കൊണ്ടുവന്നിരുന്ന കുടുംബം ഒരുപാട് ആളുകൾ ആളുകളെ പ്രോഗ്രാം ഒരുമിച്ചിരുന്ന് ബോക്സിൽ വെച്ചിട്ടാണ് കേൾക്കാറുള്ളത് എല്ലാവർക്കും ഖൈർ നൽകണേ റഹ്മാനെ ഈ മജ്ലിസിൽ നേരിട്ട് വന്ന് പങ്കെടുത്ത സഹോദരിമാരുടെ മക്കളുണ്ട് റബ്ബേ അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ അവരെ മനസ്സിലെ മൊറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ് പലർക്കും മനസ്സിലെ വിഷമങ്ങളുണ്ട് പലർക്കും മനസ്സിലെ സങ്കടങ്ങളുണ്ട് എന്താ നിങ്ങളെ വിഷമം എന്ന് ചോദിച്ചാൽ അവരെ പറയൂല എന്താ നിങ്ങളെ ടെൻഷൻ എന്ന് ചോദിച്ചാൽ അവരെ പറയൂല പക്ഷേ അവരെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് അവരെ മനസ്സ് നിറയെ ടെൻഷനാണ് ായ രാജാധിരാജനായ അല്ലാഹ് ഈ പതിനായിരങ്ങളാമേ പറയുന്ന മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാമെല്ലാം ശിഫ കൊടുക്കണേ റഹ്മാനെ ആ മനസ്സിന് സമാധാനം കൊടുക്കണേ റഹ്മാനെ ക്യാൻസർ സുഖപ്പെടുത്തണേ അല്ലാഹ് ആർസിസിൽ ഇരുന്നുകൊണ്ട് അറിവിന്ദിനാവ് കാണുന്ന രോഗികളുണ്ട് സുഖം കൊടുക്കണേ അല്ലാഹ് സാധേ ഞങ്ങൾ മെഡിക്കൽ കോളേജ്
കോളേജിലാണ് സുഖമില്ലാതെ കിടക്കുകയാണ്. ഇവിടെ ഒരു സമാധാനം അറിവ് നിലാവുന്ന മജിനിസാൽ ഉസ്താദ് ഞങ്ങൾക്കും വാർക്കണേ എന്ന് പറഞ്ഞ് കണ്ണീരോടെ പറഞ്ഞ രോഗികളുണ്ട്. അപ്പേ അവരെ നീ കൈവടിയല്ലേ തമ്പുരാനെ, അവരെ നീ കൈവടിയല്ലേ തമ്പുരാനെ, ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ ക്യാൻസർ പിടിച്ചത് മജിലിസിന്റെ പറക്കത്ത് കൊണ്ട് കരിച്ചു കളയണമല്ല, കരിച്ചു കളയണമല്ല, കരിച്ചു കളയണമല്ല, കരിച്ചു കളയണേ അല്ല. കീമോ ചെയ്യുന്നവർക്ക് നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. കിഡിനി തകരാറിലാണ്, കിഡിനി പോയിട്ടുണ്ട് ഉസ്താദെ, 50% 30% വർക്ക് ചെയ്യുന്നുള്ളൂ. കിഡിനി പോയ എത്രയോ മക്കൾ ഇവിടെ വണ്ടിയിൽ ഇറങ്ങാൻ കഴിയാതെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉസ്താദ് ഒന്ന് വരോ, ഒന്ന് മന്ത്രിച്ചു തരുമോ, കിഡിനിക്ക് സുഖമില്ല, എന്റെ പൊന്നുമോനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റൂല, ഈ ഗേറ്റിന്റെ പുറത്ത് വന്ന് വാഹനം നിർത്തിയിട്ട് എത്ര കുടുംബങ്ങളാണ്, ചെറിയ മക്കളാണ്, സങ്കടത്തിലാണ്, പുറത്തിറക്കാറില്ല. എന്നാലും ഉസ്താദ് ഒന്ന് മന്ത്രിച്ചു തരണമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ഉമ്മമാര് വാപ്പമാരെ എത്ര ദൂരത്തിനിന്നാണ് മക്കളെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കുന്നത്. അല്ലാഹ് അവർക്കെല്ലാം തിരിച്ചു കൊടുക്കുന്ന ഒരേ ഒരു വാക്ക് അറിവിന്ദിലാവിൽ 10,000 ആമീൻ പറയും പറയും. അതുകൊണ്ട് തന്നെ അല്ലാഹു പലർക്കും ശിഫ കൊടുക്കുന്നുണ്ട്. ആ മജ്‌ലിസിൽ വെച്ച് നിങ്ങൾക്ക് ദുആരിക്കൂറ് അവിടെന്നല്ലേ അല്ലാഹു നമുക്കെല്ലാം തരുന്നത്, അവിടത്തെ പൊരുത്തമല്ലേ അല്ലാഹു നമുക്ക് സന്തോഷം തരുന്നത്, അവിടത്തെ തിരുനോട്ടമല്ലേ അറിവിന്ദിലാവിന്റെ വിജയം. അല്ലാ ശൈഖുനാന്റെ സമീപത്ത് വന്ന് സങ്കടം പറയുമ്പോ ദുആരിക്കാമെന്നാണ് പറയാറുള്ളത്. ഇവിടെ വന്ന ഒരാളെയും നീ മടക്കല്ലേ റഹ്മാനെ, ഒരാളെയും നീ വെറും കയ്യോടെ സുഖമില്ലാതെ മടക്കല്ല റഹ്മാനെ. കിഡിനി പോയവരെ, കിഡിനിയിൽ കല്ലുള്ളവര്, നീരുള്ളവര്, കിഡിനി വീക്കാണ് ഉസ്താദേ, ഇങ്ങനെ ക്രിയേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞത് അല്ലാ കിഡിനി വർക്ക് ചെയ്യാത്തത് നീ വർക്ക് ചെയ്യിപ്പിക്കണേ റഹ്മാനെ. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. പറയുന്ന പറക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. മൈഗ്രീന്റെ വേദന റബ്ബേ ശിഫയാക്കണേ റഹ്മാനെ. തലവേദനയോ കണ്ണു വേദനയോ കാതു വേദനയോ ചെവി വേദനയും എല്ലാം സുഖപ്പെടുത്തണേ റഹ്മാനെ. തൊണ്ട വേദന മാറ്റണമല്ല, പിരടി വേദന മാറ്റണമല്ല, കൈവേദന മാറ്റണേ അല്ല, മുട്ട് വേദന മാറ്റണേ അല്ല, നെഞ്ചു വേദന സുഖപ്പെടുത്തണേ അല്ല, വയറു വേദന മാറ്റണമല്ല, മൂത്രക്കല്ലിന്റെ സുഖം മാറ്റണേ അല്ല. അല്ലാഹുവേ കാലുകൾ വേദനയാണ്, കാൽമുട്ട് വേദനയാണ്, കാലുകൊണ്ട് മടക്കി ഒന്ന് സുജൂദിലിരിക്കാൻ കഴിയുന്നില്ല, ഒന്ന് ഇരുന്നാൽ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പാവങ്ങൾ എത്രയോ ആണുങ്ങൾ വിഷമത്തിലാണ് തമ്പുരാനെ. അല്ലാ ഉസ്താദ് വിടുന്ന ദ്വാരിക്കുമ്പോ ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ കൈവെക്കുന്നത് അവര്, അവിടുത്തെ വേദന എങ്ങനെ മാറ്റിക്കൊടുക്കണേ റബ്ബേ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവരും വേദനയുള്ള ഭാഗത്ത് കൈവക്ക, എല്ലാവരും വേദനയുള്ള ഭാഗത്ത് കൈവക്കി. അല്ലാഹുവേ ഈ സഹോദരിമാരെ സഹോദരന്മാരെ പാദങ്ങൾക്കപ്പുറത്തിരുന്നു കൊണ്ട് 10,000 പാതിരാ സമയത്ത് ശരീരത്തിന്റെ വേദനയുള്ള ഭാഗത്ത് കൈവച്ചു കൊണ്ടിരിക്കുകയാണ്. മടവൂരി ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് അത് ശിഫയാക്കണേ റഹ്മാനെ, ശിഫയാക്കണേ റഹ്മാനെ, ശിഫയാക്കണേ റഹ്മാനെ. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരെ, കാഴ്ചയില്ലാത്തവർക്ക് നീ കാഴ്ച കൊടുക്കണയല്ല, കേൾവി ശക്തി കുറഞ്ഞവർക്ക് കേൾവി കൊടുക്കണയല്ല, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ റഹ്മാനെ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ റഹ്മാനെ, സംസാരത്തിലെ വിക്ക് മാറ്റണേ. വായയിലുള്ള പുണ്ണിനെ സുഖപ്പെടുത്തണേ റഹ്മാനെ. പ്രശ്നങ്ങളോ
കൊളസ്ട്രോളും ഷുഗറൊക്കെ നോർമലാക്കണേ റബ്ബേ, തൈറോയിഡ് മാറ്റണേ വെരിക്കോസ് മാറ്റണേ റഹ്മാനെ, ചൊറിയും വട്ട ചൊറിയും മുഖക്കുരുവൊക്കെ സുഖപ്പെടുത്തണേ റബ്ബേ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണേ റഹ്മാനെ, ശരീരത്തിൽ വന്ന ചൊറിനെ സുഖപ്പെടുത്തണേ അല്ലാ, ശരീരത്തിൽ വന്ന കലകളെ പരിപൂർണമായിട്ട് മാറ്റണേ റഹ്മാനെ, ശരീരം മുഴുവനും ചൊറിയാണ് സാധേ നീ മാറ്റണേ അല്ലാ, മജ്ലിസിന്റെ മനക്കത്ത് കൊണ്ട് നീ മാറ്റണേ റഹ്മാനെ, അല്ലാഹുവേ മുടി കൊഴിച്ചിൽ സുഖപ്പെടുത്തണേ റഹ്മാനെ, നീ തന്ന അവയവങ്ങൾക്ക് വല്ല കേടുപാട് തന്നിട്ടുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാ, ഞങ്ങൾക്കറിയില്ല ഒരുപാട് നേരം ഞങ്ങൾ ശബ്ദമിട്ടിങ്ങനെ പറയുന്നുണ്ട്, ഉറക്കൊഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഈ ശരീരത്തിന്റെ എവിടെയെങ്കിലും രോഗമുണ്ടോ എന്ന് ഞങ്ങൾ അറിയുന്നില്ല, യജമാനനായ റബ്ബേ ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് മുടക്കുന്ന ഇബാദത്ത് മുടക്കുന്ന അസുഖവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശൈഖുനാന്റെ പുറക്കത്ത് കൊണ്ട് അറിവിന്ദിലാവില്ല പറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ റഹ്മാനെ, പനിയും ജലദോഷം കഫക്കെട്ടും അലർജിയും തുമ്മലൊക്കെ നീ മാറ്റണേ അല്ലാ, ഒരു പൊന്നുമോൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു വർഷങ്ങളായി സ്ഥാതേ കുരയാണ് ചുമയാണ് എത്ര മരുന്ന് കുടിച്ചിട്ടും മാറ്റമില്ല, മജ്ലിസിലെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാ, മാറാത്ത രോഗമായ കുര നീ അങ്ങ് മാറ്റിക്കൊടുക്കണേ റബ്ബേ, മജ്ലിസിന്റെ വെള്ളം ആരൊക്കെ അതിനൊക്കെ കുടിക്കുന്നു അവർക്കെല്ലാം നീ ശിപ കൊടുക്കണേ റഹ്മാനെ, ആ മുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാരെ കുടിക്കുന്നുണ്ട് നീ ശിപ നൽകണേ റബ്ബേ, ഞങ്ങളെ കടങ്ങളെ എങ്ങനെ വീട്ടണമെന്ന് ഞങ്ങൾക്കറിയുന്നില്ല, നീ വീട്ടിൽ തരണേ അല്ലാ, വീട്ടാനുള്ള വഴികളെ കാണിച്ചു തരണേ അല്ലാ, കടം വീട്ടാനുള്ള മാർഗങ്ങൾ ഞങ്ങളെ മുമ്പിൽ തുറക്കണേ അല്ലാ, കുറച്ച് സ്ഥലമുണ്ട് സ്ഥാതി അതൊന്ന് വിറ്റാനെ കടം വീടോ, ഒരു ജോലി ശരിയായാൽ കടം വീടും, ഒരു കച്ചവടം നടന്നാനെ കടം വീടും, അല്ലാ മകന്റെ ജോലി അന്ന് ശരിയായാൽ ഞങ്ങളെ കടങ്ങളെ വീടും, അല്ലാഹുവേനെ കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങളെ നീ തന്നെ തുറന്നു കൊടുക്കണേ റബ്ബേ, അല്ലാഹുവേ വീടും സ്ഥലവും പറമ്പൊക്കെ വിൽക്കാൻ വെച്ചത് തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് നല്ല രൂപത്തിൽ വിറ്റുപോമാർ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ, കല്യാണം നീ ശരിയാക്കി തരണേ റബ്ബേ, കല്യാണം ശരിയാക്കി തരണേ റബ്ബേ, അറിവില്ലാമില്ല കുടുംബങ്ങൾ പലരും കല്യാണം ശരിയാവാത്തവരുണ്ട് റബ്ബേ, നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ, നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ, തടസ്സങ്ങളെല്ലാം നീ മാറ്റണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക റബ്ബേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 25 കുടുംബങ്ങൾക്ക് സന്തോഷ വാർത്ത ഞങ്ങൾ കേട്ടു റഹ്മാനെ, റബ്ബേ അവർക്കെല്ലാം നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ, ഇനിയും എത്രയോ കുടുംബങ്ങളുണ്ട് മക്കളില്ല, ഒന്നേ ഉള്ളു രണ്ടാമത്തതുണ്ടായിട്ടില്ല, തീരെ മക്കളില്ല, ഒരു പ്രാവശ്യം ഉണ്ടായി പിന്നെ അബോർഷനായി, റബ്ബേ കൗണിന്റെ പ്രശ്നം പറഞ്ഞത് അണ്ടത്തില്ല പ്രശ്നം പറഞ്ഞത്, റബ്ബേ അണുക്കളുടെ പ്രശ്നങ്ങൾ പറഞ്ഞവരെ, ഭാര്യക്ക് പ്രശ്നമാണ് ഭർത്താവിന്റെ പ്രശ്നമാണ് ചെക്ക് ചെയ്തപ്പോ ഒരു പ്രശ്നവുമില്ല, എന്താണെങ്കിലും റബ്ബാകുന്ന നല്ല മക്കളെ കൊടുക്കണേനാദാ, മക്കളെ കൊടുക്കണേനാദാ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ, അവരെ പേടി മാറ്റണേ അല്ലാ, അവരെ ക്ഷീണം മാറ്റണേ അല്ലാ, അവരെ വിഷമം മാറ്റണേ അല്ലാ, അല്ലാ സിഹ്ര ബാത്തിലാക്കണേ റഹ്മാനെ, കണ്ണേറെ ബാത്തിലാക്കണേ റഹ്മാനെ, ആ പോര് ബാത്തിലാക്കണേ റഹ്മാനെ, അല്ലാഹുവേ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, കാഫിർ ജിന്നിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, മനസ്സിന്റെ സമാധാനം തരണേ അല്ലാ, മനസ്സിന്റെ അസ്വസ്ഥത മാറ്റണേ അല്ലാ, വീടില്ലാത്തോരാണ്ട് വീട് കൊടുക്കറബേ, വീട്ടിലേക്കുള്ള വഴി കൊടുക്കറബേ, കിണറ്റില് വെള്ളം കൊടുക്കറബേ, ജോലി കൊടുക്കറബേ, ബിസിനസ്സിലും കച്ചവടത്തിലൊക്കെ പറക്കത്ത് കൊടുക്കറബേ, ഞങ്ങളെ മക്കളെ നന്നാക്ക
റബ്ബേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കിനാദാ, ഹാഫിളാക്കിനാദാ, ഹാഫിളത്താക്കനേ റബ്ബേ. ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ റബ്ബേ, ഞങ്ങളെ ശബ്ദം നീ എടുത്തു കളയല്ലേ അല്ലാ, നീ തന്ന ശബ്ദം നീ നിലനിർത്തണേ റഹ്മാനെ, അത് പെട്ടെന്ന് നീ തിരിച്ചെടുക്കല്ലേ റഹ്മാനെ. നീ തന്ന നിഅമത്തുകൾ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആരോടും വെറുപ്പില്ല നാഥാ, ഞങ്ങൾ ആരെയും ചീത്ത പറയുന്നില്ല നാഥാ, ഞങ്ങളെ ചീത്ത പറഞ്ഞവർക്കും കുറ്റം പറഞ്ഞവർക്കും നീയൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങളടിച്ചവരും വേദനിപ്പിച്ചവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങളെ മനസ്സിനെന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ പ്രവാസികൾക്ക് നീ പറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, സമാധാനം കൊടുക്കണേ റഹ്മാനെ, വിഷമങ്ങളെല്ലാം മടവൂര് ശൈഖുനാനെ കൊണ്ട് മാറ്റണേ റഹ്മാനെ. വാടക വീട്ടിലിരുന്ന് അറിവിന്നിലാവ് കേൾക്കുന്നവരുണ്ട്, അവർക്ക് സ്വന്തമായിട്ടൊരു വീട് കൊടുക്കുക അല്ലാ, സ്വന്തമായിട്ടൊരു ഭവനം കൊടുക്കണേ അല്ലാ, സ്വന്തമായിട്ടൊരു വീട് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ, ഉസ്താദ്മാരടക്കം പലരും ജോലിയില്ലാതെ വിഷമത്തിലാണ്, നല്ല റാഹത്തുള്ള ജോലി കൊടുക്കണേ റഹ്മാനെ. SLC അടക്കം പഠിക്കുന്ന ഞങ്ങളെ എല്ലാ മക്കൾക്കും നല്ല വിജയം കൊടുക്കണേ അല്ലാ, അറിവിന്ദിലാവ് കാണുന്ന കുടുംബങ്ങൾക്ക് റഹ്മത്ത് കൊടുക്കണേ അല്ലാ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ, അറിവിന്ദിലാവ് കാണുന്ന വീട് ബറക്കത്തുള്ള വീടാക്കണേ റഹ്മാനെ. മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ ശിഫ തരണേ റഹ്മാനെ, ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം തരുന്നവരെ, ഇവിടെ വരുന്ന ആളുകൾക്ക് ചീരണി തരുന്നവരെ, അപ്പേ അവർക്ക് ഞാനേ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ, ദുആവസീതറിയിച്ച ഒരു പൈനാരവും ആ ഖബറിലാണ്, ആ ഖബറൊന്നിനെ വിശാലമാക്കണേ റഹ്മാനെ, ചെയ്യുന്ന നന്മകളെല്ലാം ഉമ്മാക്കി എത്തിച്ചു കൊടുക്കണേ അല്ലാ, ഉപ്പാക്കും വാരിയുടെ മാതാപിതാക്കൾക്കും വാരിക്കും മക്കൾക്കൊക്കെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഉമ്മമാരെ ഖബറിനെ സ്വർഗമാക്കണേ റഹ്മാനെ, ഞങ്ങളെ ഉമ്മമാരെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുണ്ട് സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് നടക്കുന്ന മഹല്ലേ, ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുടെ മഹല്ലിൽ നിന്ന് മരിച്ചു പോയവരെ, അവരെ ഖബറുകളെല്ലാം നീ വിശാലമാക്കണേ റബ്ബേ, സ്വർഗം കൊടുക്കണേ റബ്ബേ, സ്വർഗം കൊടുക്കണേ റബ്ബേ. നാളെ ഞങ്ങളെ സ്വലാത്ത് മജ്ലിസ് ഇൻഷാഅല്ലാ അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ടാണ്, റബ്ബേ നീ അത് വിജയിപ്പിക്കണേ റഹ്മാനെ. അറിവിന്ദിലാവിലുള്ള 10,000 ഒരുമിക്കുന്ന സ്വലാത്ത് മജ്ലിസാണ്, റബ്ബേ നീ വിജയിപ്പിക്കണേ അല്ലാ, വിജയിപ്പിക്കണേ റഹ്മാനെ, വിജയിപ്പിക്കണേ റഹ്മാനെ, ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബന അതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വാസല്ലാഹു അലൈഹി വസല്ലം പുണ്യ മദീന കാണുന്നതെന്നാണ്. പച്ച കുബ്ബ കാണുന്നതെന്നാണ്. എന്നാണ് നബിയേ പുണ്യ മദീന
കാണുന്നതെന്നാണ് എന്നാണ് നബിയെ പച്ച കൊമ്പ കാണുന്നതെന്നാണ് അറിവിൻ നീലാവിൻ കോടും ബംഗൽ നബിയെ തേടുന്നോ അങ്ങിൽ യാറസൂലേ അറിവിൻ നീലാവിൻ കോടും ബംഗൽ നബിയെ തേടുന്നോ നബിയെ യാറസൂലേ എന്നാണ് നബിയെ പുണ്യമദീന കാണുന്നതെന്നാണ് എന്നാണ് നബിയെ പച്ച കുമ്പ കാണുന്നതെന്നാണ് രോഗങ്ങളെല്ലാം മാറ്റേണം നബിയെ ക്ഷീണങ്ങളെല്ലാം മാറ്റേണം നബിയെ രോഗങ്ങളെല്ലാം മാറ്റേണം നബിയെ ക്ഷീണങ്ങളെല്ലാം നീക്കേണം നബിയെ അകറ്റേണ നബിയെ സങ്കടങ്ങളിൽ മാറ്റണോ മനസ്സിന് റാഹ നൽകണോ പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ പുന്നാര മൂന്നായി പോകുന്നതെന്നാ പുന്നാരനബിയെ ഞാൻ കാണുന്നതെന്നാണ് പുന്നാരനോലയിൽ പോകുന്നതെന്നാണ് ദോഹാറ സൂരിന്റെ റോദാ ഷെരീഫുള്ള കാണുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് പുണ്യമദീന കാണുന്നതെന്നാണ് എന്നാണ് നബിയെ പച്ച കൊമ്പ കാണുന്നതെന്നാണ് അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം, ദുആ വസിയത്തോടെ. അള്ളാഹു എല്ലാം സന്തോഷത്തിലും റാഹത്തിലും ആക്കി തരട്ടെ. ശബ്ദം നിലനിൽക്കാൻ എല്ലാവരും ദുആരിക്കണം. അറിവിനിലാവ് കാണുന്ന എല്ലാ കുടുംബത്തിനും, അറിവിനിലാവിലേക്ക് ദുആ വസിയത്ത് അറിയിച്ച എല്ലാ കുടുംബങ്ങൾക്കും, രാത്രി 12:10 12 മണി കഴിഞ്ഞിട്ടും നമ്മുടെ പ്രോഗ്രാം കണ്ട 10,000 കുടുംബങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നമ്മുടെ പ്രോഗ്രാം കാണുന്ന 10,000 എല്ലാവർക്കും വേണ്ടി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ദുആ ചെയ്യണം ദുആ വസിയത്തോടെ എല്ലാവരോടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.